ഇത്രയ്ക്കധികം കോതിയുണ്ടേ പരനേ നിന്നെ കാണാനെനിക്കധികം കോതിയുണ്ടേ പരനേ നിൻ മുഖം പരനേ നിൻ മുഖം കണ്ടു കോതി തീരാനുണ്ടെനിക്കാശ കണ്ടു കോതി തീരാനുണ്ടെനിക്കാശ യാത്രയും ജീവിതത്തിൽ ബന്ധുവ കൂടെ ഇരിക്കണമേ കർത്താവെ ആലയ സമിതിയിൽ അവൻ കർത്താവെ നടക്കുമരേ
മറ്റേ പ്രതികൂലമോ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കാവിൽ ഞങ്ങളായി തിരുവാനിടയാക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷേക്തന്മാർ, ബന്ധുപുത്രാദികൾ, അവ എല്ലാവരും ഇന്നത്തെ കരങ്ങളിലേക്ക് ഏറ്റവും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തങ്ങ ചനകത്ത് പ്രാർത്ഥിക്കുന്നു. തങ്ങ ചന ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയിൽ പൊതിയണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ എല്ലാ സഹോദരങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവെ, ആമേ കർത്താവ് മക്കൾക്കായി, കൊച്ചുമക്കൾക്കായി സ്തുതിക്കുന്ന അപ്പാ, ആമേ കർത്താവ് പ്രിയ തങ്കച്ചാൻ്റെ സഹോദരങ്ങൾക്കായി, ബന്ധുപുത്രാദികൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയിൽ നിന്ന് കടന്നുവന്ന എല്ലാ വിശ്വാസികളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വടക്കെ അതിൽ ദൈവത്തിന് നമ്മുടെ കൂടെ ഇരിക്കണം. നല്ലൊരു യാത്രയ്ക്ക് നന്ദി ഇടയാക്കണം. ഭക്തിയുള്ള പുരുഷന്മാർ സേവാദിനെ അടക്കം ചെയ്ത പോലെ ഒരു നല്ല കർത്താവെ അടക്കം ചെയ്യുവാതക്കണം. സ്വർഗത്തിൽ ദൈവം ഞങ്ങൾ സഹായിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഇവിടുത്തെ സ്റ്റാഫുകളെയും എല്ലാവരും ഞങ്ങളുടെ കരങ്ങളെയും കുറിച്ച് ഇവിടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. രണ്ടും പേരും
Vegamma
അകത്തോട്ട് കയറിയിരിക്കണം എന്ന് ഉറപ്പിക്കുന്നു. ഏറ്റവും ബാക്ക് സൈഡിൽ നിൽക്കുന്നവരൊക്കെ മുമ്പോട്ട് കടന്നു വന്ന് നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കണം എന്ന് ദയവായി ഞാൻ ഉറപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായി ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല പ്രഭാസമയത്തിനായി അങ്ങയെ വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. പ്രിയ അമ്മണിമാമയുടെ ഫ്യൂണറുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കൊരുമിച്ച് ഈ ആലയത്തിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ കാലാവസ്ഥ വാഹനമൊക്കെ നിയന്ത്രിച്ച് തക്ക സമയത്ത് മോർച്ചിരുന്ന് ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നു. ഈ പകലിവിടെ നടക്കുന്ന ശുശ്രൂഷയെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷക്തന്മാരെ അതിനായി ഒരുക്കിയിരിക്കാൻ നന്ദി പറയുന്നു. മാത്രമല്ല കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ബന്ധുമിത്രാദികൾ മറ്റു പ്രിയപ്പെട്ട എല്ലാം തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് കടന്നു വരുവാൻ ഇടയാക്കണമേ. ഇന്നത്തെ പകലത്തെ കാലാവസ്ഥ സ്വർഗം അനുകൂലമാക്കി തീർക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തതുപോലെ പ്രിയമാമയ്ക്കൊരു നല്ല യാത്രയപ്പ് നൽകുവാൻ സ്വർഗം ഈ പകൽ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആദ്യോടുന്ന പരിശുദ്ധാത്മാവ് ഈ യാത്രയപ്പിൻ്റെ ശുശ്രൂഷയെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചന കേട്ടനായി സ്തോത്രം. സകലമാനവും മഹത്വവും പുകഴ്ചയും അംഗീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ താഴ്ന്നു യാചിക്കുന്നു. കൃപ കേട്ട് ഉത്തരമുള്ള മാറാകണമേ. ആമേൻ, ആമേൻ. ക്വയർ ഒരു പാട്ടുകൂടെ പാടുന്നു.
ബോഡി കാണാൻ ആഗ്രഹിക്കുന്നവർ ആലയത്തിൻ്റെ സെൻട്രൽ വന്നിട്ട് മുമ്പോട്ട് കടന്നു വന്ന് കണ്ടതിന് ശേഷം ഒന്നുകിൽ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാം, വെളിയിലിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ വല സൈഡിൽ കൂടെ പുറകിൽ കൂടെ തന്നെ തിരിച്ച് പോകുവാൻ തക്കൊണ്ട് ഇവിടെ തീരുമാറാകട്ടെ. മാത്രമല്ല സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ ആരെങ്കിലും അനുശോചനം പറയാനുള്ളവർ, ദൈവദാസന്മാരുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും അനുശോചനം പറയാനുള്ളവർ ഇവിടെ പേര് തരണമെന്നും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പൊന്നുതിരമാ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം പ്രിയാമണി മാമയ്ക്ക് ഒരു യാത്രയപ്പ് നൽകുവാൻ നമ്മൾ ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. സാറാമ്മ ചെറിയാൻ അമ്മിണി 78 വയസ്സ്, തോണിയാൻകുഴിയിൽ. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് പ്രിയമാമ ഈ ലോകത്തിൽ നിന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയ തങ്കച്ചായൻ, മകള് ബീന, അതുപോലെ തന്നെ പ്രിയ സോരൻ രാജു, ദാനം കൊടുത്ത മൂന്നോ മക്കൾ രൂപേൻ, ഷെൻ, ജെൻ, സ്വർഗത്തിലെ ദൈവമായി പ്രിയപ്പെട്ടവരെ ശക്തീകരിക്കട്ടെ, ദൈവിക സമാധാനത്താൽ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മണക്കാലം പള്ളി കുടുംബത്തിലെ 8 അംഗങ്ങളിൽ രണ്ടാമത്തെ ഈ ഭൂമിയിൽ നിന്ന് വേർപെടുന്ന വ്യക്തിയാണ് പ്രിയ അമ്മണിമാമ, പ്രിയ ജോയിച്ചാൻ, സൂസമാമ, ഗിരേസിമാമ, ബാബുച്ചാൻ, തങ്കമാമ, നിത്യതയിൽ ചേർക്കപ്പെട്ട പ്രിയ പാപച്ചാൻ, ദാസ്ചാൻ, ഇങ്ങനെ 8 പേരടങ്ങുന്ന കുടുംബത്തിലെ രണ്ടാമത്തെ ആളാണ് നമ്മൾ നിന്ന് ഈ പകല് വാങ്ങിപ്പോയിരിക്കുന്നത്. എന്നെ സമയത്തോളം ദീർഘവർഷങ്ങളായി മണക്കാലം പള്ളി കുടുംബമായി വളരെ ബന്ധമുണ്ടായിരുന്നു. ഇവിടെ ഈ സഭയെ ചാർജെടുത്ത് ഒരു വർഷമാകാൻ പോകുന്നു. പ്രിയമ്മയുടെ സ്നേഹവും ആദരവും താഴ്മയോടുള്ള വിനയത്തോടുമുള്ള വർത്തമാനവും ഇപ്പോഴും ഓർക്കാറുണ്ട്. മാത്രമല്ല നിർബന്ധിച്ച് ആഹാരമൊക്കെ കഴിപ്പിച്ച് മാത്രമേ വിടത്തുള്ളൂ. പ്രിയ തങ്കച്ചാനെയും കുഞ്ഞുങ്ങളെയും ബന്ധുപുത്രാദികളെയും സർവശക്തനായ ദൈവം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം ആ കുടുംബത്തെ ധാരാളമായി സഹായിക്കട്ടെ, ആശ്വാസം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്വയറ് വീണ്ടും ഒരു പാട്ട് പാടുന്നതാണ്. രാജപുരോഹിതൻ ആയവരാവേ
സെക്രട്ടറി പ്രിയ തോമസ് ഒടിച്ചാനെ ഞാൻ ക്ഷണിക്കുകയാണ്. ചില വാക്കുകൾ അനുശോചനം പ്രത്യാശയുടെ വാക്കുകളായി അറി ജീവിതത്തെ കർത്താവിൽ മരിക്കുകയും ചെയ്യുക എന്നിച്ച് കർത്തസന്നിയിലേക്ക് ചേർക്കപ്പെട്ടു. മുടക്കാലുംപള്ളിയിൽ കുടുംബത്തെ സംബന്ധിച്ച് അരൂർ തായില്ലം കൊടിയാട്ട് ശാഖയിലെ ഒരു ഉപശാഖയാണ് നമ്മുടെ കാലമ്പള്ളിയിൽ കുടുംബം.
അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളത് കണക്കിടപ്പെടുമ്പോൾ അത് ഏറ്റവും ഉത്തമമായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ കൂടെ കഴിഞ്ഞ നാളുകളിൽ ഇരുന്നു, നമ്മുടെ കൂടെ ഒന്നായി നമ്മൾ ആയിരുന്നവർക്ക്, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് അതൊരു നഷ്ടമായിട്ട് കാണുമ്പോഴും, നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ആഗ്രഹിച്ചതും നമ്മൾ പ്രാർത്ഥിച്ചതും നമ്മൾ പ്രത്യാശ വച്ചതുമായ നമ്മുടെ കർത്താവിങ്കിലേക്ക് ചേരുക എന്നുള്ളൊരു പ്രത്യാശയും കൂടിയാണ്. ബൈബിൾ വ്യക്തമായി നമുക്ക് പഠിക്കുമ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നു, അവനവൻ തൻ്റെ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകി. ഇപ്പോൾ സ്വർഗമുണ്ടോ അല്ലെങ്കിൽ നരകമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്നൊക്കെ ഒരു കുഞ്ഞിങ്ങനെ വയറ്റിലിരുന്നു കൊണ്ട് തൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞിനോട് ചോദിച്ചു. ഈ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അതെൻ്റെ അവസാന ദിവസമാണ്, അതെൻ്റെ മരണമാണ്, അതെൻ്റെ നാശമാണ്, അല്ലെങ്കിൽ അവിടെ കൊണ്ട് എൻ്റെ തീരുകയാണ്. അടുത്തിരിക്കുന്ന ഒരു കുഞ്ഞു പറഞ്ഞു, അല്ല, ഈ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അതെൻ്റെ ഭാഗ്യകരമാണ്. കാര്യം എന്നെ ഇത്രയും നാൾ എന്നെ വയറ്റിൽ ചുമന്നുകൊണ്ടിരുന്ന എൻ്റെ മാതാവിനെ ഞാൻ മുഖാമുഖമായി കാണും. ആ മാതാവിൻ്റെ മുഖത്തോട് എൻ്റെ മുഖം ചേർത്ത് പിടിക്കും. അവൾ എന്നെ താലോലിക്കും. അവൾ എന്നെ എനിക്ക് ആവശ്യമെല്ലാം അവൾ എനിക്ക് നൽകിത്തരും. ഞാൻ അവളോട് എൻ്റെ എല്ലാ സ്നേഹപ്രകടനങ്ങളും എനിക്ക് ഒന്നിച്ച് മുഖത്ത് നോക്കി എനിക്ക് ചെയ്യുവാൻ കഴിയും. അന്നേരം അടുത്തിരുന്ന് അടുത്ത കുഞ്ഞ് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ മണ്ടത്തരമാണ് പറയുന്നത്, അത് ഒരിക്കലും അങ്ങനെയല്ല. പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങൾ ആ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അന്നേരപ്പോൾ മനസ്സിലായി ആ രണ്ടാമത് പറഞ്ഞ കുഞ്ഞ് പറഞ്ഞതാണ് ശരി. കാര്യം ആദ്യമേ പറഞ്ഞ കുഞ്ഞ് പറഞ്ഞത് നാശമാണ്, നല്ല രണ്ടാമത് പറഞ്ഞ കുഞ്ഞ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ദിവസം എൻ്റെ മാതാവിനെ ഞാൻ മുഖാമുഖമായി കാണും. അതുപോലെയാണ് നമ്മൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകം വിട്ടുപോവുക എന്ന് പറയുമ്പോൾ, നാം ആശ്രയിക്കുന്ന, നാം പ്രത്യാശ വച്ചിരിക്കുന്ന നമ്മുടെ ക്രിസ്തുവിനെ നമ്മൾ കാണുമെന്നുള്ളൊരു പ്രത്യാശയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ തൻ്റെ മകനു വേണ്ടി വിലപിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ മകൻ്റെ ബലഹീനതയിൽ, അവൻ്റെ ദീനത്തിൽ, അവൻ മരണത്തിൻ്റെ അവസ്ഥയിൽ കിടന്നപ്പോൾ തൻ്റെ മകന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. തൻ്റെ മകന് വേണ്ടി അദ്ദേഹം എട്ടിലും വെണ്ണീരിലും ഇരുന്നു. പക്ഷേ അത് അവൻ്റെ ആ വിഷമമെല്ലാം കണ്ടിട്ട് തൻ്റെ മകൻ്റെ മരണത്തെ അറിയിപ്പാൻ തൻ്റെ ബാല്യക്കാർ അല്ലെ ഭൃത്യന്മാർ ചെന്നപ്പോഴും ദാവീദിനോട് പറയാനാണ് വിസ്മയിച്ചു. ഞാനിത് എങ്ങനെ അവനോട് പറയും? അവൻ പറഞ്ഞാൽ അവൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ അവരുടെ ഭാവം കണ്ടപ്പോൾ ദാവീദ് ചോദിക്കുകയാണ്, എൻ്റെ മോൻ മരിച്ചുപോയോ? മരിച്ചുപോയെന്ന് അറിഞ്ഞപ്പോൾ എഴുന്നേറ്റു, അവൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു, അവൻ കുളിച്ച് അവൻ പന്തിയിലിരുന്നു ആ ഭക്ഷണത്തിന്. അപ്പോൾ അടുത്തിരുന്ന് അവർ ചോദിച്ചു, ഭൃത്യന്മാർ ചോദിച്ചു, എങ്ങനെയാണ് താൻ തൻ്റെ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചു, പക്ഷേ മരണശേഷം താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, താൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിപ്പാനും എൻ്റെ മകന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനും, അല്ലെ എൻ്റെ മകൻ്റെ ആയുസ്സിന് വേണ്ടി ഞാൻ എന്തൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, എനിക്ക് ഉപവസിക്കാൻ പറ്റുമോ, എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ അവൻ ഇപ്പോൾ ഇവിടുന്ന് യാത്രയായിരിക്കുക, ഇനി അവൻ ഇങ്ങോട്ട് വരികയില്ല. പക്ഷേ അവൻ പോയയിടത്തേക്ക് ഞാൻ പോയി അവനെ കാണും. അതാണ് നമ്മുടെ പ്രത്യാശ. പ്രിയപ്പെട്ട ഈ മാതാവ്, നമ്മൾ വിശ്വസിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ അവർ പോയ സ്ഥലത്തേക്ക് നാം എത്തും. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് പറ്റുന്നത്, അവർക്കാകുന്നത് നന്മകളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം കഴിഞ്ഞു. അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. പക്ഷേ ആ പോയ വഴിയിൽ കൂടെ നമുക്കൊരു മാതൃകയായി, നമ്മളും ആ വഴിയിൽ സഞ്ചരിച്ച് വീണ്ടും ആ തുറമുഖത്ത് നമ്മൾ എത്തുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകട്ടെ. വിശേഷാൽ പ്രിയ വേർപാടനുബന്ധിച്ച് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനത്തെയും സഭയെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ വചനത്താൽ അവരെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മലങ്കര ബെതലസം പള്ളി ചർച്ച്, ഹെലിബറിയ ചർച്ചിൻ്റെ അനുശോചനങ്ങളും എൻ്റെ വ്യക്തിപരമായ രീതിയിലുള്ള എൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അന്വേഷ് ഭാഷയോട് നന്ദി അറിയിക്കുന്നു. ദൈവശക്തി ഇരിക്കട്ടെ. അടുത്തായിട്ട് തോണിയാകടി കുടുംബത്തിൽ നിന്ന് പ്രിയ തങ്കച്ചായൻ്റെ ഉപ്പാപ്പൻ്റെ മകൻ പാസ്റ്റർ നൈനാൻ അവർകൾ രണ്ട് മിനിറ്റ് അനുശോചനം അറിയിക്കും. കർത്താവേ, ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ മണിമാമയുടെ ദേഹവിയോഗത്തോടെ ബന്ധത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, കുടുംബത്തിലുള്ള അംഗങ്ങൾ, മറ്റേ എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹബന്ധനങ്ങൾ അറിയിക്കുന്നു. വളരെ ദുഃഖത്തോടും പ്രയാസത്തോടും കൂടെയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ ഒരു ജ്യേഷ്ഠത്തി എന്നുള്ള നിലയിൽ ദീർഘവർഷങ്ങളുടെ ഓർമ്മകൾ ഈ പ്രിയപ്പെട്ട ദാസിയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കുണ്ട്. പ്രിയ തങ്കച്ചായൻ അനേക വർഷങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത അവസരങ്ങളിൽ പ്രിയപ്പെട്ട അമ്മാമ തൻ്റെ സ്വന്തം കുടുംബത്തെ എപ്രകാരം സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളെയും എത്രമാത്രം പരിഗണിച്ച് അവർക്കെല്ലാം വേണ്ട സ്നേഹം നൽകുകയും ചെയ്തു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബറിൽ പ്രിയ മാമയെ കണ്ട അവസരത്തിൽ ഹൃദയം തുറന്ന അനേക കാര്യങ്ങൾ ഒത്തിരി സമയം സംസാരിപ്പാൻ ഇടയായിത്തീർന്നു. തൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ വേദനകൾ, ദുഃഖങ്ങൾ, ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വളരെ സമർപ്പണമുള്ളതായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി നിലകൊള്ളുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ ചുങ്കപ്പാറ കേരളത്തിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ജ്യേഷ്ഠത്തി എന്നുള്ള നിലയിൽ എല്ലാ കടമകളും തങ്കച്ചായനോട് ചേർന്ന് തിന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ദാസിയ ഇടയായി തീർത്തിട്ടുണ്ട്. ഈ അവസരത്തിൽ കൂടുതൽ ദൈവവചനപ്രകാരം നമ്മൾ ദുഃഖിക്കരുത് എന്ന് പറയുന്നുവെങ്കിലും പ്രത്യാശയില്ലാത്ത ശേഷം മനുഷ്യരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്, നിദ്രകൊള്ളുന്നു എന്നുള്ള ഒരു നിലയിലാണ് ഈ മരണത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ബീനാമോൾ കുഞ്ഞിൻ്റെ വളർച്ചയിൽ അവളുടെ ഒക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രിയ മാതാവിൻ്റെ ആ സ്നേഹം, അവരുടെ ജീവിതത്തോടുള്ള എല്ലാ വിധത്തിലുള്ളതായ ആ കരുതലുകൾ ഒക്കെയും ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ല ആത്മീയ ജീവിതത്തിന് വേണ്ടി അവരെ ഒരുക്കിയെടുത്തു. അപ്രകാരം ബെഥേൽ ബൈബിൾ ചർച്ചിനോടുള്ള ബന്ധത്തിലും പ്രിയ തങ്കച്ചായനോട് ചേർന്ന് പ്രിയ മാമ സജീവമായി ആയിരിക്കുവാൻ തക്കുള്ള അവസരങ്ങളെല്ലാം ദൈവം കൊടുത്തു. ദുഃഖങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ എല്ലാം വെടിഞ്ഞ് ഒരു നിത്യവിശ്രമത്തിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടതായ ഒരവസരമായതുകൊണ്ട് കർത്താവിൽ നിശ്ചയമായിട്ടും നമുക്ക് പ്രത്യാശയോടുകൂടി ആയിരിക്കുവാൻ ഇടയായിത്തീരട്ടെ. പ്രിയ ബീനാമോളെ കുടുംബം, മറ്റേ ഞങ്ങളുടെ എൽസുമാമ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളൊക്കെ വളരെ ദുഃഖത്തിലാണ്. പ്രിയ വേഗുച്ചാൻ, ദൈവം എല്ലാവരെയും ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിദ്ര കൊണ്ടവരെക്കുറിച്ച് ദുഃഖിക്കാതിരിപ്പാൻ തക്കവണ്ണം തിരുവെഴുത്തുകൾ നമ്മെ ഓർപ്പിക്കുകയാണ്. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊണ്ടവരിൽ പലരും ചിലർ നിത്യജീവനായി അവർ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള കർത്താവിൻ്റെ തിരുവെഴുത്തുകളെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രത്യാശയോടുകൂടെ ആയിരിക്കുവാൻ ഇടയായിത്തീരട്ടെ. ഇനിയും ഒരുപക്ഷെങ്കിൽ ഞാൻ 6 മാസം 1 വർഷമൊക്കെ കൂടുമ്പോൾ കേരളത്തിൽ ഓടി വരുമ്പോൾ എനിക്ക് അമ്മണിയമാമയെന്ന് വിളിച്ചുകൊണ്ട് കയറി ചെല്ലുവാൻ ആ ഭവനത്തിൽ ആരുമില്ലാത്ത ഒരു ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത്. നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ഭാരങ്ങളിൽ അവൻ ആശ്വാസദായകനായി നമ്മോട് കൂടെയിരിക്കുന്നു. നിത്യതയെക്കുറിച്ചുള്ള ദർശനവും കാഴ്ചപ്പാടും പ്രാപിച്ചതുകൊണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഇടയായിത്തീർന്നതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ ഫരമേൽപ്പിക്കുകയാണ്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബോംബെയിലുള്ള ടച്ച് ഓഫ് ഗോഡ് ഇന്ത്യയുടെ നാമത്തിലുമുള്ള അനുശോചനം ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഞാൻ പാസ്റ്റർ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയെ പറ്റി 1-2 കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. കൃത്യം 1.5 മണിക്കൂർ മാത്രമേ ഇവിടെ ബോഡി വെക്കത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ തങ്കച്ചാൻ്റെ വീടിനടുത്തുള്ള കുടുംബക്കല്ലറയിൽ സംസ്കരിക്കാനാണ്.
ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവദാസനമാത്രമുള്ള സമയം വളരെ തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് ദൈവം മാത്രം ഓർപ്പിക്കുന്നു. അടുത്ത നിമിഷം രണ്ട് സ്റ്റാൻസ പാട്ട് ക്വയർ പാടുന്നതായിരിക്കും. ക്വയറിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് മഹത്വം. ഈ മീറ്റിംഗെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസൻ, മറ്റു വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, കടന്നു വന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രിയ മാതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന പ്രിയ തങ്കച്ചായൻ, മകൾ ബീനസിസ്റ്റർ, പിഴരായിച്ചായൻ, കുഞ്ഞുങ്ങൾ, മറ്റ് സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, എല്ലാവർക്കും സകല ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുന്ന സർവകൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പ്രിയ അമ്മാമയെക്കുറിച്ച് പറഞ്ഞാൽ നിഷ്കളങ്കതയുടെ പ്രതീകമായ ഒരു നിറഞ്ഞ ചിരിയുടെ ഉടമയായിരുന്നു അമ്മാമ എന്ന് പറയുന്നതിൽ യാതൊരു വിധമായ ഭംഗിയില്ല. കാരണം ഏതാണ്ട് ഒരു ആറു വർഷത്തോളം ഞാൻ ഈ സഭയിൽ ശുശ്രൂഷകനായി ഇരുന്ന സമയത്ത് പ്രിയ അമ്മാമയുടെ ആ ചിരി കാണുവാൻ, ഒരിക്കൽ പോലും ആ മുഖം കറുത്ത് കാണുവാൻ ഇടയായിട്ടില്ല. ഏത് ഭാരത്തോടെ നമ്മൾ അമ്മാമയുടെ അടുത്ത് ചെന്നാലും അതിനെല്ലാം ഒരു നെഗറ്റീവ് വാക്ക് പറയാതെ അതിൻ്റെ പോസിറ്റീവായ വശങ്ങൾ മാത്രം പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു അമ്മാവയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ അമ്മേ, ഇന്ന് കഴിഞ്ഞ ദിവസം ഭൂമിയിൽ ദൈവം തനിക്ക് നൽകിയ ആയുസ് പൂർത്തീകരിച്ച് താൻ പ്രിയം വച്ച ആ നിത്യതയിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണമിടയായി. നമുക്കറിയാം ദാനിയേലിനോട് ദൈവം പറയുമ്പോൾ, നീയോ ദാനിയേലെ പൊയ്ക്കൊള്ളുക. ആ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോകാമെന്ന് ആർക്കും പറയുവാൻ സാധ്യമല്ല. ആ ശബ്ദം അധികാരത്തിൻ്റെ ശബ്ദമാണ്. പോക എന്ന് പറഞ്ഞാൽ എല്ലാവരും അനുസരിച്ചേ മതിയാകൂ, എല്ലാവരും പോയേ മതിയാകത്തുള്ളൂ. അങ്ങനെ കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ആ ശബ്ദം അമേൻ പ്രിയ മാതാവും കേട്ടു. താൻ പ്രിയമച്ച ദിവസത്തിൽ പോയി
എന്തിനാണ് പോയത്? മറ്റൊന്നുമല്ല, ഒരു വിശ്രാമത്തിന് വേണ്ടി പോയിരിക്കുക. മനുഷ്യ ജീവിതത്തിന് എന്നും ഈ ഭൂമിയിൽ അധ്വാനം മാത്രമല്ലല്ലോ, ഒരു വിശ്രാമം കൂടി വേണം. അങ്ങനെയാണെങ്കിൽ ഈ വിശ്രാമത്തിലേക്ക് ഇപ്പോൾ പ്രിയ മാമ പ്രവേശിച്ചിരിക്കുന്നു. ഈ വിശ്രാമം എത്ര നേരം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല നിശ്ചയമായിട്ട്. എന്നാൽ നമുക്കറിയാം, ഈ വിശ്രാമം കഴിഞ്ഞ് ഉണരുന്ന ഒരു സമയമുണ്ട്. അതാ ദാനിയേലിനോട് പറയാം, നീ പോയി വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? നീ മടങ്ങി വരണം. അപ്പോൾ ഇപ്പോൾ വിശ്രാമത്തിലേക്ക് പോയിരിക്കുന്ന പ്രിയ അമ്മാമയുടെ ഈ ശരീരം വിശ്രമത്തിലായിരിക്കുമ്പോൾ ഇവിടെ കേൾക്കുന്ന ഒരു ശബ്ദത്തിനും ആ ശരീരത്തെ ചലിപ്പിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നമുക്കൊന്നറിയാം, ഒരു ദിവസം കർത്താവിൻ്റെ ഈ അമ്മ കാഹളം ധ്വനിക്കുമ്പോൾ ആ ശബ്ദത്തിന് മുൻപിൽ ഈ ചലനമറ്റ ശരീരം രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണമിടയാകും. ആ ശരീരം വീണ്ടും ഇതും എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ സുദിനത്തിൽ പ്രിയ മാതാവിനെ കാണാം എന്നുള്ളതായ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ട്. അമേനോണ്ടാണല്ലോ തെസ്സലോനിക്കാ ലേഖനം തന്നെ പൗലോസ് അപ്പോസ്തലൻ സഭയെ ഉറപ്പിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അത് ഇന്ന് കർത്താവിൻ്റെ കാഹളം ണെങ്കിൽ നമുക്ക് മുന്നവേ പ്രിയ മാമ ഉയർക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല, ഇന്ന് പകൽക്കാലം നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇവിടം കൊണ്ട് തീരുകയല്ല, ഈ ഭൗമ്യ ശരീരത്തിന് ഞങ്ങൾ ഇന്നൊരു യാത്രയയപ്പ് നൽകുന്നു. എന്നാൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്ന ഒരു സുദിനമുണ്ട്. ആ സുദിനത്തിൽ കോടാനുകോടി വിശുദ്ധന്മാരുടെ നടുവിൽ ഞങ്ങളുടെ പ്രിയ മാമയെയും ഞങ്ങളുടെ പ്രിയ മാതാവിനെ ഞങ്ങൾ വീണ്ടും കാണും, കണ്ട് സന്തോഷിക്കും. ആ വലിയ പ്രത്യാശയാണ് നമ്മെ നിലനിർത്തുന്നത്. ആ കൃപയിലായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് അമേൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവിൻ്റെ വേർവാടിൻ്റെ ദുഃഖത്തിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന മലങ്കര ബേതയിൽ അസംബ്ലി മാരിക്കൽ ചർച്ചിൻ്റെ ഞാൻ എൻ്റെ വൃത്തിപരമായ പേരിലുമുള്ളതായ അനുശോചനത്തെ സമയം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പെരുമ്പട്ടിയിലുള്ളതായ സാനിച്ചൻ പാഷയ്ക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, എങ്കിലും കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ വെച്ച് തൻ്റെ ഒരു കസിൻ ആക്സിഡൻറ്റ് മരിക്കുവാൻ തക്കവണ്ണം ഇടയായത് കാരണം ആ ബോഡിയെ കൊണ്ടുവരാൻ വേണ്ടി നെടുമ്പാശ്ശേരിക്ക് കടന്നു പോയിരിക്കുന്നത് കൊണ്ട് തക്ക സമയത്ത് എത്തിച്ചേരുവാൻ കഴിയത്തില്ല. തൻ്റെ ദാസിൻ്റെയും കുടുംബത്തിൻ്റെയും അനുശോചനം കൂടി ഈ സമയം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് അനുശോചനത്തിൻ്റെതായ വാക്കുകൾ അറിയിക്കുന്നത് ബ്രദർ ബാബു ബൗപാഷാണ്, കോഴഞ്ചേരി. ദൈവനാമത്തിന് മഹത്വം. പ്രിയ അമ്മച്ചിയുടെ ദയകോ വിയോഗത്തോടനുബന്ധിച്ച് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കും സർവശക്തനായ ദൈവം സഹായിച്ചതോർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അമ്മച്ചിയുടെ മകൾ സുഷ്മീനായും രാജവരുടെ കുടുംബമായി ഞങ്ങളോടൊപ്പം ആരാധിച്ചു വരുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ഞാൻ ഈ പെരുമ്പട്ടിയിൽ എത്തിയാൽ പ്രദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന സമയങ്ങളിൽ പ്രിയപ്പെട്ട തങ്കച്ചാൻ്റെയും ഈ അമ്മയുടെ അടുത്ത് വന്ന് അവരുടെ സ്നേഹ സൽക്കാരമൊക്കെ അനുഭവിപ്പാൻ തക്കവണ്ണം സ്വർഗം എനിക്കും കൃപയോർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അമ്മച്ചിയിൽ ഞാൻ കണ്ടത് ഇവിടെ കേട്ടപോലെ സൗമ്യതയോടെ ശാന്തതയോടെ സ്തോത്രം. അബ്രഹാമിൻ്റെ ഭവനത്തിൽ ദൂതന്മാർ വന്നപ്പോൾ അബ്രഹാം ആ കൂടാരത്തിനുള്ളിൽ മറഞ്ഞിരുന്ന പോലെ
ഈ അമ്മച്ചി ഒരു മറഞ്ഞ ഒരു ജീവിതമായിരുന്നു. അതേസമയം അതിഥി സൽക്കാരം ആ കാര്യത്തിൽ വിശേഷാൽ ശുശ്രൂഷകർ വരുമ്പോൾ അവരെ സൽക്കരിക്കുന്ന ആ വിഷയത്തിലും അമ്മച്ചിയുടെ പ്രവൃത്തി എനിക്ക് അനുഭവിപ്പാൻ, എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ശുശ്രൂഷകർ പലരോടെ ചെന്നിട്ടുള്ളവർക്കൊക്കെയും അനുഭവിപ്പാൻ കഴിഞ്ഞതോർ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം പ്രിയ മാതാവിൻ്റെ വേർപാട് ശുശ്രൂഷബീനായിക്കും കുഞ്ഞുങ്ങൾക്കും, അതുപോലെ പ്രിയ അച്ഛാൻ തങ്കച്ചാനെ സംബന്ധിച്ച് തൻ്റെ ഒരു ചിറക് ഒടിഞ്ഞ ഒരവസ്ഥയാണ്. നമുക്ക് മനുഷ്യ വാക്കുകളാൽ ഒരിക്കലും തന്നെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. അവരുടെ കുടുംബജീവിതത്തിൽ ഇന്നയോളം തമ്മിൽ തമ്മിൽ താങ്ങും തണലുമായി ജീവിച്ച പ്രിയപ്പെട്ടവർ, നല്ല മാതൃകാപരമായ കുടുംബിയെ നയിച്ചവർ, തൻ്റെ സഹധർമ്മിണിയുടെ വേർപാട് പ്രിയ അച്ഛാന് താങ്ങാവിലപ്പുറമാണെന്ന് നമുക്ക് ചിന്തിക്കാം. പ്രിയ അച്ഛാന് കർത്താവ് യേശു തക്ക തുണയായി കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾക്ക് ഒരു നല്ല മാതാവായി കർത്താവ് കൂടെ ഇരിക്കട്ടെ. തിരുവനന്തപുരം പറയുന്നു, അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ ആശ്വസിപ്പിക്കാം. ദൈവത്തിൻ്റെ വചനങ്ങൾ മാറ്റമില്ലാത്ത വചനങ്ങളാണ്, ആശ്വാസ വചനങ്ങൾ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാക്തത്വങ്ങൾ, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം പ്രിയപ്പെട്ട ഉള്ളിൽ കർത്താവ് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണത്തിനപ്പുറമായ ജീവിതത്തെക്കുറിച്ച് ഇവിടെ കൂടപ്പെട്ട എല്ലാവർക്കും അറിയാം, നാം മറ്റുള്ളവരെ പോലല്ല. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്, മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് താൻ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു. യേശു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്ക് ഞാൻ ജീവിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു, എന്നെ തൊട്ടു നോക്കാൻ പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മരണത്തിനപ്പുറമായ ജീവിതമുണ്ട്, മരിച്ചാലും പുനരുത്ഥാനമുണ്ട്. സകല മനുഷ്യർക്കും മനുഷ്യൻ ചിരഞ്ജീവിയാണ്, മനുഷ്യനൊരിക്കലും മരണം ഇല്ല പറയുകയാണെങ്കിൽ. സ്തോത്രം. അവനെന്നും ജീവിക്കുന്നവനാണ്. എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതുപോലെ ഫിസിക്കൽ ശാരീരികമായ മരണം നമുക്കുണ്ടാകുന്നു. സ്തോത്രം. ഇതോ മരണമെന്നല്ല ബൈബിൾ പറയുന്നത്, ഇത് നിദ്ര എന്നാണ്. നിദ്ര എന്ന് പറയുമ്പോൾ ഉറക്കമാണ്. ഇപ്പോൾ അല്പസമയത്തിന് ശേഷം ഈ മൃതശരീരം സെമിത്തേരിയിലേക്ക് അല്ലെങ്കിൽ സെമിട്രിയിലേക്ക് കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. സെമിട്ര എന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് സെമിട്രി അല്ലെങ്കിൽ സെമിത്തേരി എന്നുള്ള വാക്ക് ഉണ്ടായത്. സെമിട്ര എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഉറങ്ങുന്ന ഇടം. സെമിത്തേരി എന്ന് പറയുമ്പോൾ ഉറങ്ങുന്നവരുടെ ഇടമെന്നാണ്. സ്തോത്രം. അവിടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ പ്രിയ അമ്മച്ചി ഉറങ്ങുകയാണ്. വിശുദ്ധ ബൈബിളിൽ നാം പഠിച്ചാൽ ഉറങ്ങുകയാണ്. ലാസർ മരിച്ചപ്പോൾ യേശു പറഞ്ഞത്, നമ്മുടെ സഹോദരൻ ലാസർ, സ്തോത്രം, അതേ ആ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ താൻ ഉറങ്ങുന്നു, ഉണർത്താനായിട്ട് പോകുന്ന ഒരു അനുഭവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ നമുക്ക് ഒരു നിത്യജീവിതമുണ്ട്, ഇത് ഉണർന്നു വരും. സകല മനുഷ്യരും ഉയർത്തി നിൽക്കുന്നത് ദൈവജനം പറയുന്നു. സ്തോത്രം. എന്നാൽ ഇവിടുന്ന് പോയാൽ രണ്ടിടത്തേക്കായി മനുഷ്യൻ മാറുകയാണ്. ഒരു കൂട്ടര്, സ്തോത്രം, നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പോകുകയാണ്. സ്തോത്രം. അത് നിത്യത. ഒരു കൂട്ടർ നിത്യ നരകത്തിൽ നരകത്തിലേക്ക് പോകുന്നു, തീപ്പൊയ്ക. തിരുവനം പറയുന്നു, ഇത് രണ്ടാമത്തെ മരണം. അതാണ് ഭയങ്കരം. ഇത് കുഴപ്പമില്ലാത്തതാണ്. എന്നാൽ രണ്ടാമത്തെ മരണം തീപ്പൊയ്കയാണ്. അവിടേക്ക് ആരും പോകുവാൻ സ്നേഹവാന ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം മനുഷ്യന് വേണ്ടിയല്ല നരകം സൃഷ്ടിച്ചത്,
മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരിക്കലും നരക സ്ഥലമാണ് തീപ്പൊയ്യുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മനുഷ്യൻ സാത്താനോട് ചേർന്ന് അവൻ്റെ വഴിക്കുള്ള ജീവിച്ച് മനുഷ്യനും സാത്താൻ കിടക്കുന്നിടത്തേക്ക് പോവുകയാണ്. എന്നാൽ ദൈവം നമ്മെ അതിനല്ല വിളിച്ചത്, നാമ കർത്താവായ യേശുവിനെ ഇഷ്ടം ചെയ്ത് ദൈവജനം അനുസരിച്ച് ജീവിച്ച് നാം നിത്യജീവൻ പ്രാപിച്ച് കർത്താവിനോടുകൂടെ നിത്യതയിൽ അതേജസ്സിൽ അവകാശത്തിലെത്തുവാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രിയ മാതാവ് അത് മനസ്സിലാക്കി ഭൂമിയിൽ ആയിരുന്നപ്പോൾ അതിനേറ്റവും ഒരു ജീവൻ നയിച്ചു. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പ്രത്യാശിക്കാം, ഈ മാതാവ് ആ തേജസ്സേറിയ അവകാശത്തിൽ താൻ എത്തപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയ മാതാവിനെ ഇനിയും നമുക്ക് കാണാം എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. സ്തോത്രം. ഇനിയും കാണാം. ആ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരൊക്കെ ശാന്തമായിട്ടൊക്കെ ഇരിക്കുന്നത്. വേറൊരുപാട് ദുഃഖമുണ്ട്. സ്തോത്രം. എന്നാൽ ചിലയിടത്ത് ചെന്നാൽ അലമുറയിട്ടുള്ള കരച്ചിലാണ്. കാരണം പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ അല്ല നമ്മൾ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ പ്രത്യാശ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രിയ മാതാവിനെ ദൈവം മാനിച്ചു, നല്ല ഒരവകാശം കൊടുത്തു. ഇപ്പോൾ നല്ല ഒരു അന്ത്യശുശ്രൂഷയും ഒരു യാത്രയോഗവും ദൈവം തന്നെ കൊടുത്ത്, ദൈവം തന്നെ മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. വേർപാൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിച്ച് സ്വർഗീയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കിടാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പെന്തക്കോസ്റ്റ് മിഷൻ്റെ പേരിലുള്ളതായ എല്ലാ അനുശോചനവും ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ച് സ്വർഗീയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ. സ്തോത്രം. നല്ല ആശ്വാസത്തിൻ്റെ വചനങ്ങളെ അറിയിച്ച ദൈവവാസികളെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഒരു വാക്കിൽ അനുശോചനം അറിയിക്കുന്നത് കെ ജെ വർഗീസ് കഞ്ഞിക്കുഴി. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ആ നിത്യമായത് പ്രാപിക്കുവാൻ പ്രിയമാതാവിനെ ദൈവം സഹായിച്ചതോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഓടിയതും അധ്വാനിച്ചതും ഒന്നും വൃഥാവായി പോകാതെ തൻ്റെ ഓട്ടമോടി പൂർത്തീകരിപ്പാൻ ദൈവം പ്രിയദാസിയെ സഹായിച്ചതോർത്ത് നമുക്ക് സന്തോഷിക്കാം. ലോകപരമായി മാനുഷികമായി നമുക്ക് ദുഃഖവും വേദനയും ഉണ്ടെങ്കിലും സർവ ആശ്വാസത്തിന് ഉറവിടമായ കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്വാസം പ്രാപിപ്പാൻ, ധൈര്യം പ്രാപിപ്പാൻ കുടുംബാംഗങ്ങളെയും പ്രിയ പിതാവിനെയും മകളെയും കുടുംബത്തെയും മറ്റു കുടുംബാംഗങ്ങളെയും എല്ലാം ദൈവം ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നോടൊന്നിച്ച് ഇവിടെ കടന്നു വന്ന സഹോദരങ്ങളുണ്ട്, പ്രിയ ജോർജ് മാത്യു, പ്രിയ ശശി, പ്രിയ അച്ചങ്കുൻ. ഞങ്ങൾക്കൊന്നിച്ച് കോട്ടയത്തിൽ നിന്ന് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഇതിനു മുൻപ് ഞങ്ങളുടെ വാൽച്ചലി ഒരു സഹോദരൻ തോമസ് മോളമ്മ കടന്നു വന്നിരുന്നു. ഞങ്ങൾ കടന്നു വന്നത് ഞങ്ങളുടെ വാൽച്ചല്യ സഹോദരൻ പ്രിയ ദാനിയേൽ ഷാമുവേൽ, പ്രിയ ഏലിയാമ ഷാമുവേൽ, ആ കുടുംബത്തോടുള്ള ബന്ധത്തിലാണ്. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ ഫിലദൽഫിയ സഭയുടെ സജീവ അംഗങ്ങളാണ് വാൽച്ചല്യ കുടുംബം. അവരുടെ കുഞ്ഞുങ്ങൾ പ്രിയ ജസ്റ്റിൻ മെൽഡ, അതുപോലെ തന്നെ പ്രിയ റോണ ആശീർ, ആ കുടുംബം ഞങ്ങൾക്ക് അനുഗ്രഹവും സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടുമാകുന്നു. ആ കുടുംബാംഗങ്ങളെയൊക്കെ ദൈവം ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാഷ മുൻസിപ്പി മാത്യു, മറ്റ് സഹശുശ്രൂഷകൻ, സഭാജനങ്ങൾ എല്ലാവരുടെയും ദുഃഖവും പ്രത്യാശയും അനുശോചനവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. സർവ ആശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പും ധൈര്യത്തോടും കൂടെ നമുക്ക് മുന്നേറാം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച കർത്തദാസനോട് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ കർത്താവ് വരാറായി മാറാനാഥ.
മണ്ണാകുമി ശരീരം മണ്ണോടു ചേർന്നാൽവേ മണ്ണാകുമി ശരീരം മണ്ണോടു ചേർന്നാൽവേ കാഹളം ധ്വനി ചീടുമ്പോൾ തേജസ്സിൽ ഉയരുമേ കാഹളം ധ്വനി ചീടുമ്പോൾ തേജസ്സിലുയക്കുമേ പൊന്തളവീതി പുതിയ ശാലേ പൊന്തളവീതി പുതിയ ശാലേ എൻ പ്രിയനോട് ചേർന്നു ഞാൻ പാടിയുലാവിടുമേ എൻ പ്രിയനോ പാടിയുലാവിടുമേ കായന്താലും ആയത്തു ബോധമേ കായന്താലും ആയത്തു ബോധമേ ശുദ്ധരോട് ചേർന്നു ഞാൻ പ്രിയനെ മാറ്റിടുമേ ശുദ്ധരോടു ചേർന്നു ഞാൻ പ്രിയനെ മാറ്റിടുമേ പ്രൈസ് ദ ലോർഡ്. നല്ല ആശ്വാസത്തിൻ്റെ വചനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ബ്രദർ പാസ്റ്റർ പി എ ഫിലിപ്പോസ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശ്രേഷ്ഠമായ യാത്രയപ്പ് സമ്മേളനം ക്രമീകരിക്കുന്ന ദൈവവൃത്യന്മാർ അതിനായി ഒരുക്കത്തോടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കുമുള്ള ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഈ പ്രിയ മാതാവിന് എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല. പക്ഷേ ഇന്നിവിടെ വരുവാനുള്ള സാഹചര്യം, എൻ്റെ മകൻ ആഷേർ വിവാഹം കഴിച്ചിരിക്കുന്ന ഈ പ്രിയ മാതാവിൻ്റെ സഹോദരൻ ദാസ് എന്ന് പറയുന്ന ദാസ്ചാൻ്റെ മകളെയാണ്. ഈ വേർപാട് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വരാൻ നിശ്ചയമായി ആഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം എത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ മറ്റൊരു ശവസംസ്കാര സൂക്ഷയിൽ പറഞ്ഞു, അതും നല്ല 85 വയസ്സുള്ള പിതാവിൻ്റെ വേർപാടിനോട് ബന്ധിച്ചായിരുന്നു. ഈ അമ്മച്ചിയുടെ പ്രായത്തിൽ അമ്മച്ചിയെക്കുറിച്ച് കേട്ടപ്പോഴേ അത് കർത്താവിനെ അറിയുവാൻ തൻ തിരഞ്ഞെടുത്തു. അങ്ങനെ കർത്താവിനെ വിശ്വസിച്ചു, അതിൽ മുറുകെ പിടിച്ച് നിന്നു, അവസാന ശ്വാസം വരെ പോരാടി ആ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധം തീർന്നെന്ന. ഇനി പോരാട്ടമൊന്നുമില്ല, സകല യുദ്ധങ്ങൾ അവസാനിച്ചു, തൻ്റെ സീറ്റ് ഉറപ്പായി, താൻ അവിടേക്ക് കടന്നുപോയി. നിശ്ചയമായും വളരെ വലിയ പ്രത്യാശയാണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ഞങ്ങൾ വിശ്വാസികളുടെ പ്രത്യേകത, ഞങ്ങളുടെ ശവസംസ്കാര ശുശ്രൂഷയിലും ഞങ്ങളത് വെളിപ്പെടുത്തിയാണ് ഈ ലോകത്തു നിന്ന് കടന്നു പോകുന്നത്. 42 വർഷം മുമ്പ് ഈ കർത്താവിനെ അറിയാൻ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടായി. ആ കർത്താവിനെ പിൻപറ്റുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, പൊസിഷനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ദൈവത്തിൻ്റെ വചന യഥാർത്ഥമായി ഉൾക്കൊണ്ട് അത് അംഗീകരിച്ച് ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് നമ്മെക്കുറിച്ച് ദൈവത്തിന് ഇഷ്ടമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, അത് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ വലിയ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഈ അമ്മച്ചിയുടെ ശ്രേഷ്ഠമായ ജീവിതത്തെക്കുറിച്ച് ഇവിടെ ഓരോരുത്തർ പറയുമ്പോൾ സന്തോഷം തോന്നുന്നു. തനിക്ക് ലഭിച്ചൊരു പുരുഷായുസ് ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവത്തിലേക്ക് തൻ കടന്നുപോയി. ഞങ്ങൾ ശവശരീരം, ഞങ്ങളുടെ ശവസംസ്കാര ശവശരീരം ഞങ്ങൾ ഉപേക്ഷിക്കുകയല്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കൊടുക്കാതെ അത് അടക്കി കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്കൊരു ബന്ധമില്ലോ എന്ന് പലരും ഞങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു വളരെ കൃത്യമായ ഒരു ദൈവികമായ ഒരു വെളിപ്പാടുള്ള എന്താണെന്നറിയാവോ, ഞങ്ങൾക്ക് നിശ്ചയമുള്ള എന്താണെന്നറിയാവോ, അത് ഞങ്ങൾ ഈ ഏൽപ്പിക്കുന്നത് ഞങ്ങൾ മറ്റാരുടെ വകയായിട്ടുള്ള യേശുവിൻ്റെ ശരീരമാണിത്. കാരണം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മെ രക്ഷപ്പെടുത്തിയവൻ്റെ മൃതശരീരമാണ് നമ്മുടെ. അതുകൊണ്ടാണ് പറയുക, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, എൻ്റെ ശവങ്ങൾ ജീവിക്കുമെന്ന് പറയുന്നത്. ആ അവകാശം ഈ ശബത്തിന്മേൽ കർത്താവിനുണ്ട്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നത് കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്.
മോശയ്ക്ക് ദൈവം പ്രമാണം കൊടുത്തപ്പോൾ ആലയത്തിൽ കത്തേണ്ട വിളക്കിനെ കുറിച്ച് കൊടുത്തു, കത്തേണ്ട രീതികളെക്കുറിച്ച്, എണ്ണയെക്കുറിച്ച് കൊടുത്തു, അനുശയനെ തിരികളെക്കുറിച്ച് കൊടുത്തു. ആലയത്തിൽ ആ നിലവിളക്ക് കത്തി ശോഭിച്ച് ആ ഓരോ തിരിയും കത്തി കത്തി തിരിയുമ്പോൾ അത് കരിന്തിരിയായി മാറും. ആ കരിന്തിരി ഉപേക്ഷിച്ച് കളയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു സ്വർണ്ണത്തളികയും ഒരു സ്വർണ്ണ കരണ്ടിയും അതിനുള്ള ചവണയും പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയോ ഈ കത്തിത്തീർന്ന ഈ കരിന്തിരി എടുത്ത് സൂക്ഷിച്ചു വെക്കുവാൻ. പ്രൈസ് ദ ലോർഡ്. അതെ, വിശ്വാസികളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങളിവിടെ ഞങ്ങൾ ജീവിതം അവസാനിപ്പിച്ച ഞങ്ങൾക്ക് വേണ്ടി കരുതപ്പെട്ടിരിക്കുന്ന ആ സ്വർണ്ണത്തളികയിൽ ഞങ്ങൾ നിക്ഷേപിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉടമസ്ഥൻ. പ്രൈസ് ദ ലോർഡ്. നിശ്ചയമായും ഈ വലിയ പ്രത്യാശയില്ലാത്ത പ്രിയപ്പെട്ടവർ, ഇന്ന് മുതൽക്കാലം ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നു ഈ സംസ്കാരം അത് സംബന്ധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് ഈ അമ്മച്ച് കാണിച്ച വിശ്വാസത്തിലെ പാതയെ, അതേ ഹല്ലേലൂയ, അത് നമുക്ക് മാതൃകയായി കാണിച്ചു തന്ന ആ പാതയെ പിൻപറ്റി ഒരു ക്രിസ്തീയ ജീവിതം മുന്നേറുവാൻ തക്കവണ്ണം ഇന്ന് പേൽക്കാലം ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇതൊക്കെ എൻ്റെ മകൻ ആഷിർ, മകൾ റോണ, കുഞ്ഞുങ്ങൾ, അവർ ഓസ്ട്രേലിയയിലായിരിക്കുന്നു. അവരുടെ ദുഃഖം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. പ്രിയ പിതാവിന്, സാധ അമ്മച്ചിയുടെ മറ്റു മക്കൾ, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കുള്ള ദുഃഖത്തിൽ, അതേ ആശ്വാസത്തിൽ, ദുഃഖത്തിൽ ഞങ്ങൾ ആശ്വാസം നേർന്നുകൊണ്ട് ഞങ്ങളുടെ സകല അനുശ്വാസങ്ങൾ അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം സമയം അനുവദിച്ച ദൈവദാസൻ നന്ദിയും പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കും. നല്ല ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ ദൈവാസോളം നന്ദി അറിയിക്കുന്നു. തുടർന്ന് മലങ്കര ബേതൽ അസംബ്ലി പൂഴുക്കുന്ന ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാഷ അനിൽ മുന്നോട്ട് വന്ന അനുശോചനത്തിൻ്റെ വാക്കുകൾ. പ്രിയസലോ, പ്രിയ അമ്മാമയുടെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ തങ്കച്ചാൻ, മകൾ, കുടുംബം, മറ്റ് ബന്ധുമിത്രാദികൾ, മാനുഷിക വാക്കുകൾക്ക് ആശ്വസിപ്പിക്കുവാൻ ഒരു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത ദൈവത്തിൻ്റെ വാക്കുകൾ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കുമ്പോൾ മരണം ഒരു യാഥാർത്ഥ്യമാണ്, അതിനെ ആർക്കും തെറ്റിയൊഴിയുവാൻ കഴിയത്തില്ല. ഇന്നത്തെ പത്രങ്ങളിൽ നാം നോക്കിക്കഴിഞ്ഞാൽ പ്രായവ്യത്യാസം കൂടാതെ പലരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. ഇതിനപ്പുറത്ത് കർത്താവ് അവർക്ക് വേണ്ടി ഒരു ജീവിതം ഒരുക്കി വെച്ചിട്ടുണ്ട്. തെസലോനിക്ക ലേഖനത്തിൽ ധനനായ പൗലോസ് ശ്ലീഹ പറയുന്നൊരു വാക്കുണ്ട്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ധനനായ പൗലോസിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്, ഇവിടുത്തെ കൂടാരം വിട്ടാൽ ഇതിനപ്പുറത്ത് ഞങ്ങൾക്കൊരു കൂടാരമുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യ 5:1 പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു ഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നും പൗലോസിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ജയിക്കുമെന്നുള്ളതാണ്. കൊരിന്ത്യ ലേഖനം 15:50 പറയുന്നു, മാംസരത്വങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ അവകാശമാക്കത്തില്ല. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളത്തില്ല. അന്ത്യകാകള നാദത്തിങ്കൽ നാമെല്ലാവരും കണ്ണിമിക്കുന്നതിൽ പെട്ടെന്ന് രൂപാന്തരപ്പെടും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന വചനം നിവർത്തിയാകും. പൗലോസ് പറഞ്ഞു, ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാന്തരൻ ജയം നൽകിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. കൊലോസ് ലേഖനത്തിൽ ഒരു പ്രത്യാശയും കൂടി പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതുകൊണ്ട് പ്രത്യാശയോടെ ഞങ്ങൾ പാടാറുണ്ട്, വേണ്ട ദുഃഖം തല്ലുമേ ഉണ്ടു പ്രത്യാശയിന്ദിനം, വേണ്ട ദുഃഖം തല്ലുമേ ഉണ്ടു പ്രത്യാശയിന്ദിനം, കർത്തൻ കാകളാനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി, കർത്തൻ കാകളാനാദത്തിൽ
ഒത്തു ചേർന്നിടും നാമിനി. പ്രത്യാശയോടെ പ്രിയ മാതാവിനെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കുന്നു ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പൊഴിക്കുന്ന സഭയുടെ എല്ലാവിധ ദുഃഖവും മനുഷ്യനും രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. നല്ല അനുശോചനത്തിൻ്റെ ഭജനങ്ങൾ പറഞ്ഞ ദൈവസ്വളം നന്ദി അറിയിക്കുന്നു. അടുത്തത് പ്രിയ അമ്മിണിമാമയുടെ സഹോദരിയുടെ മകൻ ബ്രദർ ജോമോൻ മുന്നോട്ട് വന്നിട്ട് ആശ്വാസ വാക്കുകൾ പറഞ്ഞു. ബ്രദർ ജോമോൻ, പ്രിയമുള്ള കത്രദാസന്മാരെ, അമ്മിണിയമ്മയെ എത്രത്തോളം സ്നേഹിക്കുന്ന പ്രിയമുള്ളവരെ, ഈ സമയത്ത് ധാരാളം ഓർമ്മകൾ ഞങ്ങളുടെ മുന്നിൽ കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ വെക്കേഷനൊക്കെ ആയി കഴിയുമ്പോഴേ ഞങ്ങൾ പല വീടുകളിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. അത് ആ കുട്ടിക്കാലത്ത് ആ കൊച്ചുമക്കളെല്ലാം കൂടി ഞങ്ങൾ പല വീടുകളിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അന്ന് അനുഭവിച്ച ആ സന്തോഷവും അന്നത്തെ ആ ഐക്യവും ആ പങ്കുവെക്കലും ഇതൊക്കെ മധുരമുള്ള ഓർമ്മകളായിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൂടി കടന്നു പോവുകയാണ്. പല പ്രാവശ്യവും അമ്മിണിമാമയുടെ വീടുകളിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. അവിടെ നല്ലൊരു വീട്ടമ്മയായിട്ട് നല്ലൊരു അമ്മയായിട്ട് ഞങ്ങളെ എല്ലാവരെയും കരുതുവാനും പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള ഓരോ കാര്യങ്ങളിൽ ഇടപെടുവാനും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും ഒക്കെ അമ്മിണിമാമയ്ക്ക് സാധിച്ചിരുന്നു. ഒപ്പം തങ്കച്ചാനെ നല്ല ഒരു പങ്കാളിയായി ഏത് കാര്യത്തിലും തങ്കച്ചാനോടൊപ്പം നിൽക്കുവാനും അമ്മിണിമാമയ്ക്ക് സാധിച്ചു. 50 വർഷം ഒരുമിച്ച് ഈ ലോകത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായി അവർക്ക് ജീവിക്കുവാൻ സാധിച്ചു. ബീനയ്ക്ക് നല്ലൊരു മാതാവായിരുന്നു. പ്രത്യേകിച്ച് ഒരു കുട്ടിയെ മാത്രമുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ ശരിക്കും അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ്. അവിടെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുവാനും ആരെയും വെറുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു. അതുപോലെ വീട്ടിലുള്ള ഓരോ പരിപാടികൾ, കുടുംബത്തിലെ പരിപാടികൾ, അങ്ങനെയുള്ള സമയങ്ങളിലാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നത്. ആ സമയത്താണ് ഓരോരുത്തരുടെയും സ്നേഹവും വാത്സല്യവും നമ്മൾ അനുഭവിച്ചറിയുന്നത്. തീർച്ചയായും വാർത്തകൾ കേട്ടപ്പോൾ തന്നെ വളരെ വിഷമത്തോടെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു. എങ്കിൽ തന്നെയും പാസ്റ്റർമാർ പറഞ്ഞതുപോലെ ഒരു നിത്യത എന്ന് പറയുന്ന ആ ഒരു കാര്യം അതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ നിത്യതയിൽ ഓരോരുത്തരും ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലമായി ആ നിത്യതയിലെത്തുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അമ്മിണിമാമയെ കാണാം. തീർച്ചയായും സ്വർഗീയ തുറമുഖത്തേക്ക് തന്നെയാണ് അമ്മിണിമാമ എത്തിയിരിക്കുന്നത്. താൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാതൃകപരമായി ജീവിക്കുവാൻ അമ്മാമയ്ക്ക് സാധിച്ചു. കുടുംബത്തിലുള്ള ആൾക്കാരെ സ്നേഹിക്കുവാനും കരുതുവാനും അമ്മാമയ്ക്ക് സാധിച്ചു. ഈ ലോകത്തിലെ കടമകളെല്ലാം പൂർണ്ണമായും ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയതിന് ശേഷമാണ് അമ്മിണിമാമ ഈ ലോകത്തിൽ നിന്ന് മായുന്നത്. അതുകൊണ്ട്
പലപ്പോഴും ഇനി ഇവിടെയുള്ളവർക്കാണ് ഈ അമ്മിണിമാമ അവശേഷിച്ച് ഇവിടെ വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ആ ഒരു ദൗത്യം അടുത്ത ഈ തലമുറയെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ആ നിത്യതയുടെ തുറമുഖത്തേക്ക് അമ്മിണിമാമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ജീവിതം, നശ്വരമായ ഈ ജീവിതം, അത് ദൈവീകമായ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവീകമായ കാര്യങ്ങൾ ചെയ്ത് ആ സ്വർഗം പൂണ സ്വർഗം നമുക്ക് കിട്ടണമെന്നുള്ള വാശിയോടുകൂടി ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഒപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ പലർക്കും വരുവാൻ സാധിച്ചില്ല, എല്ലാവരുടെയും പേരിൽ, കുടുംബത്തിലെ എല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും ആ ഓർമ്മകളും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു. നല്ല വാക്കുകൾ അറിയിച്ച സഹോദരൻ നന്ദി അറിയിക്കുന്നു. തുടർന്ന് മലങ്കര ബദൽ അസംബ്ലി വാഗമൺ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രിയ രാജൻ പാസ്റ്റർ മുന്നോട്ട് വന്ന് അനുശോചന വാക്കുകൾ അറിയിക്കും. ദോഷമായിട്ടെന്നോടെന്നും എൻ്റെ ദാതൻ ചെയ്യയില്ല, ദോഷമായിട്ടെന്നോടെന്നും എൻ്റെ ദാതൻ ചെയ്യയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടിയിടും ഞാൻ, സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖിതരായിരിക്കുന്ന വാത്സല്യ പിതാവ്, അതുപോലെ മക്കൾ, മരുമക്കൾ, പേര കുഞ്ഞുങ്ങൾ, സഭാവിശ്വാസ കുടുംബങ്ങൾ എല്ലാവർക്കും തന്നെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ ആശ്വാസമായ വാക്കുകൾക്ക് ഞാൻ കർത്ത നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം എവിടെ ചെന്നാലും ആശ്വാസം പകരുന്നവനാണ്. പ്രിയ വാത്സല്യ മാതാവിൻ്റെ വേർപാട് കുടുംബത്തിനും സഭയ്ക്കും ഒരു തീരാതെ നഷ്ടമാണ്. പ്രിയ വാത്സല്യ മാതാവ് ഈ സഭയ്ക്ക് അനേക നന്മയായ, അനേകാതലായ അനേക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ എനിക്ക് പ്രിയ വാത്സല്യ മാതാവിനെക്കുറിച്ച് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഞാൻ വലിയ സംസാരിച്ചിട്ടൊന്നുമില്ല. എന്നാൽ പറഞ്ഞു കേൾക്കുമ്പോൾ ഈ സഭയ്ക്ക് വേണ്ടി അമേൻ ഒരു പ്രാർത്ഥനാ വീരനായി തന്നെ നിൽക്കുവാനിടയായി. പൗലോസ് അല്ലെങ്കിൽ ഫിലിപ്പ ലേഖനത്തിന് ഒന്നാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വേദഭാഗത്തിൽ പറയുന്നു, ഇവയെ വിട്ടു പിരിഞ്ഞ് അമേൻ കർത്താവോട് ചേരുവാൻ എനിക്ക് ആകാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഈ ലോകത്തിൽ നിന്ന് അമേൻ വിട്ടു പിരിഞ്ഞ് ദൈവത്തോട് ചേരുവാൻ അമേൻ ഞാൻ കാംക്ഷിക്കുന്നു എന്നാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും അമേൻ കഷ്ടവും പ്രയാസവും ഭാരവും
അമ്മേ ദുഃഖവും മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് താൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ക്രിസ്തുവോട് ചേരുവാൻ എനിക്കൊരു ആകാംക്ഷയുണ്ട് എന്ന്. സ്തോത്രം. അമ്മേ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട് ക്രിസ്തുവോട് കൂടെ അമ്മേൻ ചേരുവാൻ. സ്തോത്രം. അമ്മേൻ. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ നമ്മുടെ ജീവിതത്തിൽ അമ്മേൻ മരണം എല്ലാവരുടെയും ജീവിതത്തിലും പറയാതെ തന്നെ അമ്മേ കടന്നു വരുവാനിടയാകും. എന്നാൽ ഈ മരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രമുള്ളത് മാത്രമല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് ലോകത്തു നിന്ന് അമ്മേ നാം വേറുപെട്ടു പോയാലും നമുക്കൊരു ആകാംക്ഷയുണ്ട്, ഞാൻ ദൈവത്തോടു കൂടെ അമ്മേൻ ആയിരിക്കുമെന്നാണ്. സ്തോത്രം. അതുകൊണ്ട് ഓട്ടക്കളത്തിൽ അനേക പേർ ഓടുന്നുണ്ട്. സ്തോത്രം. എന്നാൽ എല്ലാവരും ഓടിയാലും അമ്മേൻ ബിരുദ പ്രാപിക്കുന്നവർ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. സ്തോത്രം. നാം എല്ലാവരും അമ്മേൻ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. സ്തോത്രം. അമ്മേൻ. എന്നാൽ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്, എനിക്ക് ഒന്ന് ബിരുദ പ്രാപിച്ചാൽ മതിയെന്ന്. സ്തോത്രം. അല്ലെങ്കിൽ എനിക്കൊരു സമ്മാനം മേടിക്കണമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അമ്മേൻ കാണപ്പെടുന്നത്. സ്തോത്രം. എന്നാൽ നാം എല്ലാവരും അമ്മേ ക്രിസ്തുവിൻ്റെ വഴിയിൽ അമ്മേ അവൻ്റെ പാത പിന്തുടർന്ന് അമ്മേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവന് വേണ്ടി നിലനിൽക്കുന്നവർ മാത്രമേ ആമേൻ ദൈവത്തോടു കൂടെ അമ്മ ഇരിക്കുവാൻ ആമേൻ നമ്മൾ കാംക്ഷിക്കേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ ദുഃഖത്തിലായിരിക്കുന്ന ആമേൻ. സ്തോത്രം. ആമേൻ. എല്ലാ മക്കൾക്കും കർത്താവ് ആശ്വാസം പകരട്ടെ. സ്തോത്രം. പ്രിയ വാത്സല്യ മാതാവ് ആമേൻ നല്ല പോർ പരിധി ആമേൻ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ആമേൻ എനിക്ക് വേണ്ടി ജീവിത കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. സ്തോത്രം. ആമേൻ. പ്രിയ വാത്സല്യ മാതാവ് ഈ നാളുകളിൽ സ്തോത്രം ആമേൻ നല്ല ആമേൻ പോർ പൊരുതുവാനിടയായി. ആമേൻ. പോരെന്ന് പറയുന്നത് ഒരു മനുഷ്യ ജഡരക്തത്തോടല്ല ആമേൻ പ്രിയ വാത്സല്യമാവ് പോര് ആമേൻ പൊരുതുവാനിടയായത്. ആമേൻ. അല്ലെങ്കിൽ ആമേൻ ശത്രുവോട് ആമേൻ താൻ ആമേൻ പോരാടുവാനിടയായി. സ്തോത്രം. ആമേൻ. താൻ ആമേൻ നല്ല വിധത്തിൽ ആമേൻ അവൻ ഓടുവാനിടയായി. സ്തോത്രം. എന്ന് വെച്ചാൽ ആമേൻ ദൈവം ചെയ്ത ആമേൻ ഓരോ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും ആമേൻ താൻ അല്ലെങ്കിൽ അതുമാത്രം വിശ്വാസ ജീവിതത്തിലും ആമേൻ ദൈവവേലയിലും ആമേൻ താൻ ആമേൻ ഓടുവാനിടയായി. സ്തോത്രം. അതാണ് ആമേൻ ദൈവത്തിൻ്റെ ഓരോ കുഞ്ഞുങ്ങൾക്കും ആമേ ലോകത്ത് ജീവിക്കുന്നവർ ആമേൻ നാം നിത്യ ആ ദേശത്തിനു വേണ്ടി ആമേ കാംക്ഷിക്കുന്നതിന് വേണ്ടി നാം എല്ലാവരും ആമേൻ ഓടുന്നവരായി ആ മാറണം. സ്തോത്രം. അതുകൊണ്ട് വിശ്വാസം കാത്തു അല്ലെങ്കിൽ വചനം ആമേ കാത്തു അതിൻ്റെ ആമേ ആ വചനം നമുക്ക് എന്തു പറയുന്നു അതിൻ പ്രകാരം ആമേ നടന്നാൽ മാത്രമേ നമുക്ക് വേണ്ടി ഒരു കിരീടം വച്ചിരിക്കുന്നത്. സ്തോത്രം. ആ കിരീടം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നാം എല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുന്നത്. സ്തോത്രം. ഈ നാളുകളിൽ പ്രിയ വാത്സല്യ മാതാവിനും സ്തോത്രം. അവൻ താൻ അവൻ ഉന്നമിച്ച ദേശത്ത് അവൻ കടന്നു പോയിരിക്കുകയാണ്. സ്തോത്രം. ഒരു നാൾ ആമേൻ നമ്മൾ ഈ ലോകത്തുനിന്നും ആമേൻ നാമും മാറ്റപ്പെട്ട് കടന്നു പോകുമ്പോൾ പ്രിയ വാത്സല്യ മാതാവിനെ മുഖമുഖമായി കാണുമെന്ന ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുന്നേറാം. സ്തോത്രം. ദൈവം ഈ വചനങ്ങളാൽ ഏവരെയും കഥാവ് ആശ്വസിപ്പിക്കുമാറാകണം. പറഞ്ഞുകൊണ്ട് ആമേൻ വാഗമൺ മലങ്കര ബദൽ അസംബ്ലിയുടെ ആമേൻ ചർച്ചിൻ്റെ ആമേൻ പേരിലും ആമേൻ എൻ്റെ വ്യക്തിപരമായ നാമത്തിലും ആമേൻ ഹല്ലേലൂയ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവം ധാരാളമായി പ്രിയ വാത്സല്യ ആമേൻ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തിനെയും പ്രിയ പിതാവിനെയും സഭയെയും കർത്താവ് ആശ്രയിക്കുന്നു. വാഗ്ദാന വിലാമ ഗൃഹം ദൈവം ധാരാളമായി ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Yeah.
മാറാകട്ടെ. തുടർന്ന് നമ്മുടെ ആശ്വാസത്തിൻ്റെതായ വചനങ്ങൾ അറിയിക്കുന്നത് മലങ്കര ബേതേൽ അസംബ്ലി ഹയർ റേഞ്ചിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പോത്തൻ കുര്യൻ പാഷാണ്. ചുരുങ്ങിയ വാക്കൾ കർത്താനദാസനെ ക്ഷണിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവദാക്ഷിയോടുള്ളതായ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബം, സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഈ പകലിൽ ഈ ശുശ്രൂഷയിൽ എനിക്കും ഭാഗവാക്കാകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 2008 വാത്സല്യ കുടുംബത്തിൽ പ്രിയ തങ്കച്ചാനോടുള്ള ബന്ധത്തിൽ, ഹൈറേഞ്ചിലെ ഒരു പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് കാണുവാനും പരിചയപ്പെടുവാനും ഇടയായി തീർന്നു. എന്നാൽ അതിനുശേഷമുള്ള നാളുകളിലൊക്കെയും പ്രിയ ദൈവദാസനോടുള്ള ബന്ധത്തിൽ ആ വാത്സല്യ ഭവനത്തിൽ കടന്നു ചെല്ലുവാനും പ്രിയ ദൈവദാസി തൻ്റെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ പലപ്പോഴും പല നിലയിൽ കാര്യാദികൾ കാണുവാൻ സംബന്ധിക്കുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും ഇടയായി. എന്നാൽ തൻ്റെ മരണവാർത്ത അറിഞ്ഞതായ സമയത്ത് വളരെ ഭാരവും പ്രയാസവും ജീവിതത്തിലുണ്ടായി. എങ്കിലും വലിയവനായ ദൈവമാണല്ലോ സകലത്തിനും കാരണഭൂതൻ. വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 14:13 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഒരു വിശ്രാമത്തിലേക്ക് പ്രിയ ദൈവദാസിയെ ദൈവം വിളിച്ച് ചേർത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകജീവിതത്തിൽ പലപ്പോഴും
മാനുഷികമായിരിക്കുന്ന നിലവാരം ചിന്തിക്കുമ്പോൾ മനുഷ്യന് പല നിലയിലുള്ളതായ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയാലേഖനത്തിൽ പറയുന്നു, ഇവ രണ്ടിനാൽ ഞാൻ ഞരങ്ങുന്നു, വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് ചേരുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ പ്രിയ ദൈവദാസിയെ ദൈവം വിളിച്ച് ചേർത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ നാം മാനുഷികമായ നിലകളിൽ ദുഃഖങ്ങളും വേദനകളുമൊക്കെയും കുടുംബസംബന്ധമായിട്ടുണ്ടെങ്കിലും നമുക്കൊരു പ്രത്യാശ ശേഷിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായ പൗലുസ് തൻ്റെ നിര്യാണത്തോട് അടുത്തതായ സമയത്ത് തീമോത്തിയോസിനോട് താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുള്ള കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അതെനിക്ക് മാത്രമല്ല തങ്ങൾ പ്രത്യാശ വെച്ച ഏവർക്കും കൂടെയുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. എന്നാൽ നമുക്കൊരു പ്രത്യാശ ശേഷിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് വരുമ്പോൾ, അവരെ കാകളം മുഴക്കപ്പെടുമ്പോൾ, ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്ന ആ സ്ഥാനത്ത് മരിച്ചവർ മുൻപേ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ ദൈവികമായിരിക്കുന്ന പ്രത്യാശയാണ് ഓരോ ദിവസവും നമ്മെ നയിക്കുന്നത്. മരണത്തോടുള്ളതായ ബന്ധത്തിൽ അത് മരിച്ചവരെക്കുറിച്ച് ദുഃഖിക്കേണ്ട, എന്നാൽ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ വിലാപങ്ങൾ നൃത്തമാകുന്നതായ ഒരു ദിനം നമുക്ക് വേണ്ടി ശേഷിച്ചിരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ സമയങ്ങളിൽ നമുക്ക് പ്രത്യാശിക്കുവാൻ വകയുണ്ട്. ദൈവം ഇന്നല്ലെങ്കിൽ അതേ നാളെ നമ്മുടെ കർത്താവ് വരും, കർത്താവിൻ്റെ കാഹളം ധ്വനിക്കും. അന്ന് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ആ കർത്താവിനോട് ചേർന്നായിരിക്കുന്നതായ ആ പ്രത്യാശയോടുകൂടെ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. വാത്സല്യ കുടുംബത്തിലെ പ്രിയ തങ്കച്ചാന്, പ്രിയമോളെ, കുഞ്ഞുങ്ങൾ, അതേ തൻ്റെ കുടുംബം, അവരെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. അതേ ദൈവത്തിൻ്റെ വചനത്തെ ഇങ്ങനെ വായിക്കുന്നു, സർവ ആശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. അതേ മലങ്കര ബദേലസമ്മയുടെ പ്ലാമോടെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ അവിടെയുള്ള ആ ദൈവമക്കളുടെയും അവിടെയുള്ള ആ പ്രിയപ്പെട്ടവരുടെയും മാത്രമല്ല ചക്കുമൂട്ടിൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ എൻ്റെയും വ്യക്തിപരമായിരിക്കുന്ന അനുശോചനവും പ്രത്യാശയും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. അവസരമൊരുക്കി തന്ന ദൈവദാസനെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ സംഗ്രഹിക്കുന്നു. നല്ല വാക്കുകളെ അറിയിച്ച ദൈവദാസനെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് പാസ്റ്റർ കെ എസ് സാമുവേൽ മുന്നോട്ട് വന്ന് അനുശോചനത്തിൻ്റെ വാക്കുകളെ അറിയിക്കും. ചുരുങ്ങിയ വാക്കുകൾ. കെ എസ് ചാക്കോയാണ് പേര്. നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ പ്രിയ മണിമാവയുടെ ഭർത്താവ് തങ്കച്ചാൻ്റെ ഒരു സിസ്റ്ററെ എടത്തുവായിൽ കെട്ടിച്ചിട്ടുണ്ട്. മേരിക്കുട്ടുമാമി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ഇളയ അനിയനാണ് മാമിച്ചൻ. എൻ്റെ സഹോദരൻ കുഞ്ഞൂട്ടിച്ചാൻ കുടുംബം ഇവിടെ വന്നിട്ടുണ്ട്. തമ്പി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരുമിച്ച് ഈ ഫ്യൂണൽ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ദൈവം അവസരം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ചർച്ച് ഓഫ് ഗോഡിൽ ശുശ്രൂഷിക്കുന്ന ഖത്തറുദാസൻ ഞങ്ങളോട് കൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ കുഞ്ഞൂട്ടിച്ചാൻ്റെയും കുഞ്ഞൻചാൻ്റെയും മേരിക്കുട്ടുമാമയുടെയും അവരുടെ നാല് മക്കളുടെയും ദുഃഖം ഇവിടെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വന്നു ചേരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. അവരുടെ ദുഃഖവും ഈ അവസരത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. വേർപാട് എപ്പോഴും ഏത് സമയത്തും നിരാശയും ഭാരങ്ങളും ഉളവാക്കുന്ന സംഗതിയാണ്. പ്രായപരിധി എന്നെ വേർപാടൊരു ദുഃഖമാണ്. കർത്താവിൻ്റെ സ്തോത്രം. എന്നാൽ ഒരു ദൈവവൈദനെ സംബന്ധിച്ചിടത്തോളം ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് തിരുവചനം നമ്മൾ പ്രവോക്ഷിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകല്ലേ, എന്നിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞ ഹരിമനാഥൻ്റെ വാക്കുകൾ ശിഷ്യഗണത്തിന് ആശ്വാസമായി തീരുവാൻ ഇടയായെങ്കിൽ, നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ പ്രിയാമാമയെക്കുറിച്ച് നമുക്ക് ദുഃഖമുണ്ടെങ്കിലും ഒരു പ്രത്യാശയുണ്ട്, നമുക്ക് കാണാം എന്നുള്ള പ്രത്യാശ. ഇംഗ്ലണ്ടിലെ സോദാം പാർക്ക് ശ്മശാനത്തിൽ ഒരോമരപുത്രൻ്റെ കവറിൽ
മാർബിൾ കൊത്തിയ ഒരു പ്രത്യാശ വചനം ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: മരിച്ച് നഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് നാളെ നേരിൽ കാണാം. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രിയ അമ്മണിമാമ നഷ്ടപ്പെട്ടിട്ടില്ല. കാഹളം ധ്വനിക്കും, കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ആമേ കാഹളം ധ്വനിക്കും. ആമേ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവൾ രൂപാന്തരം പ്രാപിച്ച മേഘങ്ങളിൽ അവനെ ആമേ എതിരേൽപ്പാൻ എഴുന്നേറ്റ് വരുന്ന ആ സുദിന നാളിൽ പ്രിയ അമ്മണിമാമയെ നമുക്ക് നേരിൽ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഞാൻ ശുശ്രൂഷിക്കുന്ന തിരുവല്ല സെൻട്രൽ ആമല്ലു സഭയുടെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആമേ റിവൈവൽ പ്രെയർ ബോർഡ് ആൻഡ് റിവൈവലിൻ്റെ ഒരംഗമെന്ന നിലയിൽ അതിൻ്റെയും ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. നിത്യതയിൽ നമുക്ക് കാണാൻ ദുഃഖിതരായിരിക്കുന്ന ഏവർക്കും സമാശ്വാസം അരളിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. കർത്താവേവരെയും സഹായിക്കട്ടെ. നല്ല അനുശോചന വാക്കുകൾ അറിയിച്ച ദൈവാസോളം നന്ദി അറിയിക്കുന്നു. തുടർന്ന് പ്രിയ മാമയുടെ മാതൃസഭയായ ചുങ്കപ്പാറ സഭയെ പ്രതിനിധീകരിച്ച് സഭാ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന അനീഷ് ബദർ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന തോണിയാങ്കുഴിയിലെ പ്രിയ കുടുംബാംഗങ്ങൾ, മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന ദേവദാസൻ, ഇവിടെ വീതിയിലായിരിക്കുന്ന ദേവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ മാതാവിൻ്റെ വേർപാട് കുടുംബാംഗങ്ങൾക്കൊപ്പം എന്ന പോലെ തന്നെ നമ്മുടെ സഭയ്ക്കും ഒരു തീരാനഷ്ടമായി കണക്കാക്കുന്നു. എപ്പോഴും നിറപുഞ്ചിരിയോടുകൂടി തന്നെ ആ മാതാവ് എല്ലാവരെയും സ്വീകരിക്കുന്നൊരു പതിവ് ആ പ്രിയ മാതാവിനുണ്ടായിരുന്നു. പ്രിയ തങ്കച്ചാനും അങ്ങനെ ആയിരുന്നു. കോവിഡിന് ശേഷം മാത്രമാണ് അവർ പൂർണ്ണമായിട്ടും ആലയത്തിൽ കടന്നു വരാത്തത്. കോവിഡിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഒരു മീറ്റിംഗ് പോലും മുടക്കാതെ എപ്പോഴും രാവിലെ കടന്നു വന്നൊരു പ്രിയ മാതാവും പിതാവുമായിരുന്നു. ആ പ്രിയ മാതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. പ്രിയ കുടുംബാംഗങ്ങൾക്ക് ദുഃഖത്തിലായിരിക്കുന്ന അവരെ നമുക്ക് ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. പ്രിയ ദൈവം അവർക്ക് ആശ്വാസം കൊടുക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദുഃഖത്തിലാണ്. നല്ലൊരു കുടുംബിനിയായി, നല്ലൊരു മകളായി, നല്ലൊരു മാതാവായി അങ്ങനെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് പ്രിയ മാതാവ് കർത്തസന്നിധിയിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ആ നിത്യതയുടെ തുറമുഖത്ത് നമുക്കും കാണാമെന്നുള്ള പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ചുങ്കപ്പാറ മലങ്കര ബദേൽ സഭയുടെ അനുശോചനം ഈ നാമത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ തണിന്ന് കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാനും ദൈവത്തെ സ്തുതിപ്പാനും ആശ്വാസത്തിൻ്റെ വചനം കേൾപ്പാനൊക്കെ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ മാതാവിൻ്റെ വേർപെടൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ തങ്കച്ചായൻ, വാത്സല്യ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ അച്ചായൻ, എല്ലാവരും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുക, ആ സമയം നമ്മുടെ മുൻപിലില്ലല്ലോ. തുടർന്നും ദൈവത്തിൻ്റെ വചനം കേൾപ്പാനും അനുഗ്രഹിക്കപ്പെട്ട നല്ല പാട്ടുകൾ കേൾപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ അമ്മണിയമ്മച്ചിയുടെ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് പാട്ട്, താൻ എപ്പോഴും പാടുന്ന രണ്ട് പാട്ടുണ്ട്. ഒന്ന്, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, തനിക്ക് പ്രിയപ്പെട്ട ഒരു പാട്ടായിരുന്നു. ഇത്തരത്തിൽ പ്രിയപ്പെട്ട ഗായക സംഘങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ആ പാട്ടിൻ്റെ ചില വരികൾ മുഴുവൻ പാടാൻ നമുക്ക് സമയമില്ല. ആ പാട്ടിൻ്റെ ചില വരികൾ ഇപ്പോൾ പ്രിയപ്പെട്ട ഒരു പാടും ഞാൻ അവരെ ക്ഷണിക്കുന്നു.
തുടർന്നു അനുശോചനത്തിൻ്റെ വാക്ക് പറയാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി ടി പ്രദീപ് ഈ അടുത്തുവായ വിളിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ ദാസൻ പി ടി പ്രദീപ് ഇടത്തുവ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് അത്യുത്തമം എന്നുള്ള വചനപ്രകാരം നമ്മെ വിട്ട് വിശ്രമിക്കുവാനായി കടന്നുപോയ വാത്സല്യ മാതാവിനെ ഓർത്തയും കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് മേരിക്കുട്ടി ആൻ്റെയും കുഞ്ഞുമനിച്ചാൻ്റെയും കുടുംബവും പ്രതിദാനം ചെയ്യുന്ന ദൈവസഭയോടുള്ള ഇടത്തുവ ദൈവസഭയോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾക്കിവിടെ കടന്നു വരുവാനിടയായത്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രിയ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരമൊരുക്കി. എന്നാൽ ദൈവനിശ്ചയം പോലെ കാര്യങ്ങളൊക്കെ നടക്കുവാനിടയായല്ലോ. അമേ ദുഃഖത്തിലായിരിക്കുന്ന ഭവനാംഗങ്ങളെ സർവശക്തനായ ദൈവം എല്ലാ നിലയിലും ആശ്വസിപ്പിക്കുമാറാകട്ടെ. അമേരിക്കയിലുള്ള പ്രിയ കുഞ്ഞുമനിച്ചാൻ്റെയും കുടുംബത്തിൻ്റെയും ഇടത്തുവ ദൈവസഭയും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവീയ പ്രത്യാശ കൊണ്ട് എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ. പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രിയ നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധപ്പെട്ട് ഒന്നിൻ്റെ പേര് ഇവിടെയുണ്ട്, ബ്രദറായ സജി എബ്രഹാം, അതുപോലെ തന്നെ എബ്രഹാം മാത്യു, കർത്താവ് ദാസന്മാരെ സഹോദരന്മാരെ ഞാൻ മുൻപ് ക്ഷണിക്കുന്നു. ദൈവദാസന്മാരെ, കടന്നു വന്ന പ്രിയപ്പെട്ടവരുമേ, ഞങ്ങളുടെ അമ്മാമ്മ ഞങ്ങളെ വിട്ട് നിത്യതയിലായിട്ട് ചില ദിവസങ്ങളാകുന്നു. പ്രിയപ്പെട്ട അമ്മാമ്മ ഞങ്ങളെ വിട്ട് കടന്നുപോയി എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സൗഖ്യത്തോടെ ബലത്തോടെ കടന്നു വരുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്നു ഞങ്ങൾക്ക്. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം വിളിച്ചു എന്ന് മാത്രമേ വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഞാൻ പ്രിയ അച്ചായനും അമ്മാമ്മയും വസിക്കുന്ന ഭവനത്തിലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് കടന്നു ചെല്ലുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അമ്മാമ്മയോട് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, അമ്മാമ്മ അച്ചാനുമൊക്കെ ഒരു വിശാലതയുള്ള ഭവനത്തിലേക്ക് താമസം മാറി ജീവിക്കണമെന്ന് പറയുമായിരുന്നു. എന്നാൽ അമ്മാമ്മ അന്നേരം പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവം തരുന്നത് എത്ര ചെറുതായാലും നമ്മളതിനെ വലുതാക്കി കാണണമെന്ന്. ഞങ്ങൾ ഈ വസിക്കുന്ന ഭവനം ഞങ്ങൾക്ക് സ്വർഗമാണ് എന്നൊക്കെ അമ്മാമ്മ ഞങ്ങളോട് പറയും. അമ്മാമ്മ വലിയൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. അതുപോലെ തന്നെ ഞാനവിടെ കടന്നു ചെല്ലുന്ന ഏത് നിമിഷമായിരുന്നാലും അല്പം വെള്ളമോ കാപ്പിയോ തരാതെ അമ്മാമ്മ അവിടെ നിന്ന് വിടത്തില്ല. ഞാൻ നിർബന്ധിച്ച് പോവാമെന്ന് പറഞ്ഞാൽ പോലും അമ്മാമ്മ അത് കുടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് നിർബന്ധിക്കുമായിരുന്നു. ഇവിടെ എല്ലാ പ്രിയപ്പെട്ടവരും അമ്മാമ്മയുടെ ആ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ഞാനത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഇന്നും അമ്മാമ്മയുടെ ആ സ്നേഹ വാക്കുകൾ ചെന്ന് കാണുമ്പോൾ, അമ്മാമ്മ എന്ന് വിളിക്കുമ്പോൾ എന്തുകൊണ്ട് വിശേഷമെന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന അനുഭവം, അതൊക്കെയും കൺമുൻപിൽ കാണുന്ന അനുഭവം പോലെ ഇപ്പോഴും തോന്നുന്നു. മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുതുവാനും ഇത്രയൊരു വലിയ മനസ്സ്, ആ മനസ്സിനെ നന്ദി പറയുവാൻ വാക്കുകളില്ല. കാരണം അമ്മാമ്മയുടെ ജീവിതവും പ്രിയപ്പെട്ട അച്ഛൻ്റെ ജീവിതവും മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും അത്ര വലുതായിരുന്നു. പ്രിയപ്പെട്ട അമ്മാമ്മ രോഗത്തിലായിരുന്ന കാലഘട്ടത്തിലും മരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറയും, അമ്മാമ്മ ശരീരം സൂക്ഷിക്കണം, മരുന്നൊക്കെ കഴിച്ച് ആരോഗ്യം നോക്കണമെന്ന്. അന്നേരമൊക്കെ അമ്മാമ്മ പറയും, ദൈവം ആരോഗ്യം തന്നിരിക്കുകയാണ്, സൗഖ്യം തന്നിരിക്കുകയാണ്. പിന്നെ ആ ഒരു വലിയ വിശ്വാസമാണ് പ്രിയപ്പെട്ട അമ്മാമ്മയെ ഭരിച്ചിരുന്നത്. എന്നാൽ അമ്മാമ്മ
ഈ ലോകത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് ബലവും ശക്തിയും ആശ്വാസവും പകർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട അമ്മാമയ്ക്ക് നല്ലൊരു യാത്ര നൽകുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിട്ട് സഹായിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മാമയെ ആ പ്രത്യാശയുടെ തീരത്ത് ഇനിയും നമുക്ക് ദർശിക്കാമെന്നുള്ള വലിയ വിശ്വാസത്തോടെ നമുക്ക് യാത്രയാക്കാം. ഞങ്ങളുടെ തോണിയാംകുഴി കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും ദുഃഖവും അനുശോചനവും ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഉപദേശിച്ചരായിരിക്കുന്ന കർത്താദാസന്മാരെ, മറ്റുള്ള ബന്ധുജനം പിത്രാദികളെ, ഇവിടെ കൂടിക്കുന്ന എല്ലാവരും, ബേക്കുട്ടിച്ചായൻ എന്നോട് അനുശോചനം പറയണം എന്ന് പറഞ്ഞപ്പോൾ അമ്മയെക്കുറിച്ച് എന്ത് അനുശോചനം പറയണമെന്ന് ഞാൻ ആലോചിച്ചു. ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ കൂടെ കടന്നു പോകുന്നു. എൻ്റെ കൊച്ചിലെയൊക്കെ അമ്മാമ്മയുടെ വീടായ വെജിറ്റേറിയൻ എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും അവിടെ അമ്മാമ്മയുടെ സഹോദരിമാരോടും അമ്മച്ചിയോടൊപ്പം ഒക്കെ പങ്കിടുവാനൊക്കെ അവസരം തന്നു. പ്രവാസ ജീവിതത്തിൻ്റെ ഇടവേളകളിൽ നാട്ടിൽ വരുമ്പോൾ തങ്കച്ചാൻ്റെ അവിടെ പോവുകയും അമ്മണിമാമയോട്ട് സഹകരിക്കുകയും ചെന്നു കഴിഞ്ഞാൽ എന്തുവായാലും കാപ്പി കുടിപ്പിക്കും, കാപ്പി കുടിച്ചില്ലെങ്കിൽ എന്തിനും കഴിച്ചിട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ശാസിച്ച് കഴിപ്പിച്ച് വിടുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മണിമാമയുടെ മുഖം എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. അതുപോലെ എൻ്റെ പപ്പായും മമ്മിയൊക്കെ ഗൾഫിൻ്റെ പ്രദേശങ്ങളായിരിക്കുന്ന സമയത്ത് ഒരു മാസം ഞങ്ങളുടെ വീട് ആ സമയത്ത് റെൻറ്റിന് കൊടുത്ത സമയത്ത് ഒരു മാസം ബീനായിയുടെ കല്യാണ സമയത്തൊക്കെ എനിക്കൊരു മാസം തങ്കച്ചാനോടും അമ്മയമ്മയുടെ കൂടെ ഒക്കെ വസിപ്പാനും അമ്മാമ്മയുടെ സ്നേഹമൊക്കെ അനുഭവിക്കാനും ദൈവം തന്നു. ഈ പ്രാവശ്യം ഞാൻ വന്ന രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അമ്മാമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്നത്. ഞാനും ബേബിക്കുട്ടിച്ചാനും കൂടെ അമ്മാമ്മ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഹോസ്പിറ്റലിൽ പോവുകയും അമ്മാമ്മയെ ജീവനോട് കാണാനും സാധിച്ചു. അതിന് ദൈവത്തിന് ഒരായിരം കോടി നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാലും പ്രതീക്ഷിക്കാതെ ഞങ്ങളെ നിന്ന് വേർപെട്ടു പോയി അമ്മാമ്മ. അത് ഉൾക്കൊള്ളുവാൻ ഇതുവരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ആർക്കും ഇതുവരെയും സാധിച്ചിട്ടില്ല. അമ്മാമ്മയുടെ എല്ലാ നല്ല ഓർമ്മകൾക്കും ഞാൻ ശിരസംസ്കരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാം ഓർക്കണം. പ്രത്യേക തങ്കച്ചാൻ, ബീന, രാജു, മക്കൾ എല്ലാവരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒരു വശം കൂടെ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വഴിയായിട്ടുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം വിരമിച്ചു കൊടുക്കുന്നു. നല്ല ഓർമ്മകളെ പങ്കുവച്ച പ്രിയ സൈച്ചാനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേർപാട് എപ്പോഴും ദുഃഖമാണല്ലോ. വേർപെട്ട് പോയാലും ചില ഓർമ്മകൾ നമ്മുടെ മുൻപിൽ എപ്പോഴുമുണ്ട്. ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സുസ്വരനായിരിക്കുമ്പോൾ ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ഞങ്ങൾക്ക് വേണ്ടി ചില കൈത്തങ്ങളൊക്കെ ചെയ്ത കുടുംബമാണ് പ്രിയ തങ്കച്ചായൻ്റെ കുടുംബം. 3 വർഷങ്ങൾക്ക് മുൻപ് തങ്കച്ചായൻ്റെ പെട്ടെന്ന് ക്ഷീണമുണ്ടായ പ്രിയ ഞാനും സൈച്ചാനൂടെയാണ് പെട്ടെന്ന് ഞങ്ങൾ തിരുവല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. താൻ പെട്ടെന്ന് ക്ഷീണിതനായി, എന്നാൽ കർത്താവ് കൊടുത്ത സൗഖ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ഓർമ്മകൾ, പറഞ്ഞാൽ തീരാത്ത ഓർമ്മകൾ പ്രിയ അമ്മണിമിച്ചി ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം വിവരിക്കാൻ ഇപ്പോൾ സമയമില്ലല്ലോ. ചില നിമിഷം കൂടെ നമുക്ക് ആശ്വാസ വചനങ്ങൾ കേൾപ്പാൻ നമുക്ക് സമയം വേർതിരിക്കുന്നു. കർത്താവൻ ദാസൻ KM ഈശോ മുണ്ടത്താനത്തെ ഞാൻ മുൻപോട്ട് ക്ഷണിക്കുന്നത് ചില മിനിറ്റുകൾ മാത്രം എടുക്കുവാൻ. ആ സമയം നമ്മുടെ മുൻപിലുണ്ടല്ലോ ഇല്ലല്ലോ, എങ്കിലും കർത്താദാസൻ ഇവിടെ കടന്നു വന്നല്ലോ.
ചില മിനിറ്റുകൾ മാത്രം എടുക്കാൻ കർത്താവിൻ്റെദാസൻ കെ എം ഈശ്വരമുണ്ടത്താനത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഞാനിവിടെ നിൽക്കുന്നത് രാജുവിൻ്റെ ബന്ധത്തോടെ സംബന്ധത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ബാല്യകാലം മുതൽ മധ്യപ്രദേശിന് സ്ഥലത്ത് ജീവിപ്പാനും ഞങ്ങൾ റിട്ടയർമെൻ്റ് ആകുന്ന സമയം വരെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ ഞങ്ങൾ പങ്കേരുവാൻ ദൈവം ഇടയാക്കി. രാജുവിൻ്റെ ബാല്യകാലം അവൻ കൈക്കുഞ്ഞായ മൂലം പോലെ ഞാൻ അഭാവത്തിൽ കടന്നു പോകാനും ജോലിയുള്ള ബന്ധത്തിൽ കഴിഞ്ഞിട്ടും 50 വർഷക്കാലം ആ മധ്യപ്രദേശത്ത് വർഷം ജീവിക്കാനിടയായി. അയാളെ ബീനയുടെ വിവാഹം നടക്കുവാനും ബീനയായിട്ട് വളരെ ആത്മാർത്ഥമായി ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിപ്പാനും ഞങ്ങൾ റിട്ടയർമെൻ്റ് കഴിഞ്ഞ ശേഷമോട് ചെന്നപ്പോഴും വളരെ ശ്രേഷ്ഠമായ വളരെ ഉത്തമമായ രീതിയിൽ ഞങ്ങളെ പരിചരിപ്പാനും ശുശ്രൂഷിപ്പാനൊക്കെയും ആ മകൾ കൊടുത്ത് ദൈവം അവസരം കൊടുത്തു. ഇതൊക്കെയും ഒരു മാതാപിതാക്കളുടെ ബാല്യകാലം മുതൽ ഒരു കുഞ്ഞ് പൈതലിനെ വളർത്തുന്നതിൻ്റെ വിശേഷങ്ങളാണ്. ദൈവഭക്തിയെ വളർത്തുവാനും ദൈവസഭയിൽ കുടുംബത്തിലും സൗരങ്ങളെയും പിതാക്കന്മാർക്കും സ്നേഹിപ്പാൻ ആദരിപ്പാൻ കൊടുത്തിരിക്കുന്ന ആ ബാല്യകാല ശിക്ഷയാണ് മനസ്സിലാക്കുവാനും അതിന് പൂർണ്ണമായി ആ മാതാപിതാക്കൾ അതിന് അർഹരാണ്. പ്രിയ മാതാവും പിതാവും അവർ മധ്യപ്രദേശ സ്ഥലത്ത് കടന്നു വരുമ്പോഴും ഭവനത്തിൽ വരുവാനും ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിപ്പാനും ഒരുമിച്ച് ആയിരിപ്പാനും ഇതൊക്കെ ഇടയാക്കി വളരെ നല്ല അനുഭവങ്ങൾ ഞങ്ങൾക്ക് ദൈവം തന്നു. അവരെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ മാതാവ് കടന്നുപോയി, നമ്മുടെ ജീവിതത്തിലെ ജീവിതം അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. നമ്മളെ ബന്ധങ്ങൾ സംബന്ധമൊക്കെയും കല്ലറ വരെയുള്ളതാണ്. എങ്കിലും അത് പുതുജീവിതം ആരംഭിക്കുന്ന പുതുജീവിതത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ അസംഖ്യ വിശുദ്ധന്മാരുമായി ശുഭ്രവസ്ത്രധാരിയായി നമ്മളെല്ലാവരും കർത്താവിനെ എഴുതിയേൽക്കാൻ ആലോലിയ പാടി സ്തുതിപ്പാനുള്ള അവസരം വരുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആ കുടുംബത്തെയും പ്രിയ സഹോദരങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രിയപിതാവിനും ആശ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി പാസ്റ്റർ. പ്രിയ അമ്മണി അമ്മച്ചയുടെ അടുത്ത ഒരു ഇഷ്ടഗാനത്തിൻ്റെ ഒരു 4 വരികളും ഞങ്ങൾ പാടാൻ ആഗ്രഹിക്കുകയാണ്. വാഴും ഞാനൻ രക്ഷിതാവൻ കൂടെയുള്ളപ്പോൾ എല്ലാവർക്കും ചേർന്ന് പാടാം. നമ്മളിവിടെ ഇരിക്കുന്നത് പ്രിയപ്പെട്ട ഒരു പാട്ടുകാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കും അവരോട് ചേർന്ന് പാടാൻ.
തുടർന്ന് ചെറിയ നീപ്പൻ അവരെ ക്ഷണിക്കുന്നു, ഒരു മിനിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം അമേരിക്കയിലുള്ള നമ്മുടെ തോണിയാൻകുഴി ഭവനത്തുള്ള ബന്ധത്തിൽ അവരുടെ ചില അനുശോചന വാക്കുകൾ അത് വീഡിയോ ക്ലിപ്പിലായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയും. എല്ലാവരെയും അതിനായിട്ട് ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് പുറത്ത് നിൽക്കുന്നവർക്ക് ഇവിടെ ഇരിക്കാൻ കസാരയുണ്ടല്ലോ, നിങ്ങൾ വാതക്കൽ നിങ്ങൾ കൂടി നിൽക്കുന്നില്ല നിൽക്കല്ലേ എന്ന് ദൈവനാമത്തിൽ ഉറപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട അമ്മിണിമാമയുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട തങ്കച്ചായൻ, ബീന കുടുംബം, മറ്റ് സഹോദര കുടുംബങ്ങൾ, ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ, കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയപ്പെട്ട അമ്മിണിമാമയെ സംബന്ധിച്ചിടത്തോളം വളരെ ശാന്ത സ്വഭാവമുള്ളവളായി ഞങ്ങളെയൊക്കെ സ്നേഹിക്കുകയും തോണിയാങ്കുഴിയിൽ കുടുംബത്തിൽ വന്ന കാലം മുതൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹിക്കുകയും വളരെ ശാന്തതയോടെ എല്ലാവരോടും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ടവളായിരുന്നു. വളരെ മാതൃകാപരമായ ഒരു ജീവിതം ഈ ലോകത്തിൽ നയിച്ചു. ദൈവം തൻ്റെ സമയത്ത് തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർത്തിരിക്കുന്നു. പ്രിയപ്പെട്ട അമ്മിണിമാമയെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയിൽ യാത്രയയക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട തങ്കച്ചായനെയും ബീനയെയും കുടുംബത്തെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും അതുപോലെ തന്നെ പെരുമ്പിട്ടിയിലുള്ള തൂങ്ങുപാല കുടുംബത്തിൻ്റെയും തൂങ്ങുപാല കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെയും അതുപോലെ തന്നെ പ്രിയ ഇവിടുത്തെ പ്രിയ അമ്മച്ചിയുടെ സഹോദരിമാരായ പാലക്കാട് അമ്മച്ചിയുടെ മകൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോന്നിയിലുള്ള പ്രിയപ്പെട്ടവർ വിളിച്ചിരുന്നു, മലബാറിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർ വിളിച്ചിരുന്നു. വിശേഷാൽ ബോംബെയിൽ നിന്ന് പാസ്റ്റർ കെ എ മാത്യു മലബാറിലെ ജോയിച്ചായൻ വിളിച്ചിരുന്നു, അനുശോചനം അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പെരുമ്പെട്ടിയിലുള്ള തൂങ്ങുകാല കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നന്ദി. തുടർന്ന് നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പ് കാണാം. പ്രിയപ്പെട്ടവരെ അന്വേഷിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ദുഃഖത്തോടുകൂടിയാണെങ്കിലും ഇങ്ങനെ ഒരവസരത്തിൽ ഒരു വീഡിയോ കോൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഇത്രത്തോളം ദൈവം നടത്തിയ അമ്മാമ്മ 51 വർഷമായി ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. അന്നു മുതൽ അമ്മാമ്മയായിട്ടുള്ള
ദൈവസ്നേഹത്തിൽ കാണുവാനും സഹരിപ്പാനും ഏത് കാര്യങ്ങളിലും ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കിടുവാനും കർത്താവ് സഹായിച്ചു. ഒരു മുഖം മുഷിഞ്ഞൊരു വാക്കം അമ്മയുടെ മുഖത്തു നിന്ന് വന്നിട്ടില്ല, വാക്കുകൾ കൊണ്ട് വന്നിട്ടില്ല. എപ്പോൾ കണ്ടാലും കർത്താവിൻ്റെ സ്നേഹത്തിൽ വിളിക്കുവാനും പറയാനും സഹകരിപ്പാനും ആ സ്നേഹം പങ്കിടുവാനും ദൈവം സഹായിച്ചു. എന്നാൽ ഇന്ന് ഞങ്ങളെക്കാളൊക്കെ മുന്നേ അമ്മ ഈ ലോകത്തിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ചു. ആ ദൈവത്തിന് കരുണ കഷ്ടപ്പെടാതെ ദൈവം വിളിച്ചത് ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. തങ്കച്ചാനെയും ബീനാമോളെയും കർത്താവ് എൻ്റെ സ്വർഗീയ സമാധാനത്താൽ കർത്താവ് സമാധാനപ്പെടു ആശ്വാസം പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം ദൈവം സഹായിച്ചു എല്ലാ മമ്മയുടെ സ്വർഗരാജ്യത്തിൽ തീർച്ചയായും അമ്മ കാണുമെന്നുള്ള വിശ്വാസം ഉറപ്പ് എനിക്കൊണ്ട് ആ ധൈര്യത്തിൽ ദൈവസ്നേഹയിൽ ഏൽപ്പിക്കുന്നു. എത്രത്തോളം കർത്താവ് എൻ്റെ കരുണയിൽ പരിപാലിച്ചു കടുമന്ന് കാണുവാനും സഹരിപ്പാനും കാണാനും പതുക്കാത്തതിലൊക്കെ അതിൻ്റെ ദുഃഖമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ കോളും മൂലം കാണുവാൻ ദൈവം സഹായിച്ച ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചു. നന്ദിയോടെ സ്തോത്രം കൂടി വരുവാൻ ദൈവിയുടെ ആക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മമ്മയുടെ ഒരുപാടിൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവമുള്ള സമാധാനം ദൈവം തന്ന് കാക്കട്ടെ. വിശേഷ തങ്കച്ചാത്തിൻ്റെയും ബീനായും രാജുവിനെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആശ്വാസ സമാധാനം ദൈവത്തിൻ്റെ പക്കലുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ജീവനത്തിൽ ഒരു വാക്യമുണ്ട്, നീ രോഗം തരാത്ത സമാധാനം ഞങ്ങൾക്ക് തരുന്നെന്ന്. ദൈവിക സമാധാനം താ ദൈവം ഉരുട്ടിനെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വായിക്കുമ്പോൾ ദൈവനത്തിൽ ദേഹം ദേഹി ആത്മാവ് എന്നീ ഘടകങ്ങൾ മനുഷ്യനിലുണ്ട്. അതിൽ ദേഹം മണ്ണിലേക്ക് ചേരുന്നു, ദേഹി കർത്താവിൻ്റെ വ്യക്തിത്വം അമ്മാമ്മയുടെ വ്യക്തിത്വമാണ്. ആത്മാവ് കർത്താവിങ്കൽ വന്നു ചേരുന്നു, കർത്താവ് ഇരിക്കുന്നിടത്ത് നാം ഇരിക്കേണ്ടതാകുമെന്നുള്ള ദൈവവചനമാകയാൽ അമ്മാമ്മ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കടന്നു വരുമ്പോൾ മോനിച്ചാന്ന് വിളിക്കുന്ന വിളിയുണ്ടായിരുന്നു, ഇപ്പോൾ അത് കേൾക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത്, കേൾക്കാൻ കഴിയുന്നില്ലെന്ന് ഓർത്ത് ദൈവത്തെ ദുഃഖമുണ്ട്. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തുള്ള സമ്മാനവും ദൈവം തന്ന് നമ്മെ നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടിയിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയം വേർതിരിച്ച് ദൈവസേനയിൽ കടന്നു വരുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ഇടയാക്കിയല്ലോ. പല വിധപാടുകളിൽ നിലവിൽ കൂടി വന്നവർക്കായി പ്രത്യേക നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ദൈവമുള്ള ആശ്വാസ സമ്മാനവും ദൈവം തന്ന തോകം തരാ സമ്മാനം ഞങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞ കർത്താവ് സമ്മാനം നമ്മളെ സൂക്ഷിക്കട്ടെ. ദൈവത്തിൻ്റെ ആശ്വാസവും സമാധാനവും ദൈവം നമുക്ക് നൽകിത്തരട്ടെ. വിശ്വസിച്ചാൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും അനുശോചനം അറിയിക്കുന്നു. ദൈവ ആശ്വാസവും സമാധാനവും ദൈവം നമ്മെ ഏവരെയും കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം ദുഃഖത്തോടുകൂടി ഈ ദുഃഖവേളയിലും ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വേദനകൾ ഭാരങ്ങൾ കടന്നു വരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്താണ് അമ്മാമ്മയുടെ അമ്മാമ്മ നമ്മളെ വിട്ടുപോയിരിക്കുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ തങ്കച്ചാൻ്റെ ഇളയ സഹോദരിയാണ്. അമ്മാമയെ അമ്മണിമാമയെ പറ്റി എനിക്ക് അനേക കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അമ്മണിമാമ ഭവനത്തിൽ വന്നു. എനിക്ക് ഒരു മാതാവായും ഒരു സഹോദരിയായും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ വിവാഹശേഷവും ഞാൻ കടന്നു ചെല്ലുമ്പോഴൊക്കെയും അമ്മാമയോടൊപ്പം ആയിരിക്കാനും പലപ്പോഴും അമ്മ അവിടെ താമസിക്കുവാനും ഒക്കെയും ദൈവം ഞങ്ങൾക്ക് കുടുംബമായിടയാക്കിയിട്ടുണ്ട്.
വിഷയങ്ങളെല്ലാം ഞാൻ ഓരോ നിമിഷവും ഇങ്ങനെ ഓർത്ത് ഓർത്ത് ദിവസങ്ങളിലായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അനേക വിഷയങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിലും സമയം നമ്മൾക്ക് അതിന് അനുവാദമില്ലല്ലോ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്വർഗീയ സമാധാനത്താൽ നിറയ്ക്കട്ടെ. അമ്മാമ ഞാൻ കുഞ്ഞിലെ അമ്മാമയുടെ ഒപ്പം അമ്മയുടെ ഭവനത്തിൽ കടന്നു പോവുകയും അവിടെ എല്ലാ സഹോദരങ്ങളോട് ഒന്നിച്ച് സഹകരിപ്പാനും ഒക്കെയും ദൈവം എനിക്കിടയാക്കിയിട്ടുണ്ട്. അവരെല്ലാം ദൈവം സ്വർഗീയ സമാധാനം കൊണ്ട് എല്ലാവരെയും സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോ ദുഃഖവേളയിലും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. പ്രത്യേകിച്ച് ബേവുടിച്ചാന് ഈ സാഹചര്യത്തിൽ അവിടെ ആയിരിപ്പാന് ദൈവം ഇടയാക്കിയല്ലോ. അതൊരു ദൈവഹിതവും ദൈവനാമ മഹത്വത്തിനായി തീരേണ്ടതുമായി എന്നുള്ളത് ജീവിതത്തില് കാണുവാനിടയാക്കി ദേവദാസിനെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകാരം സജീവ അവിടെ ഉണ്ടല്ലോ. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പലരും ആ സമയങ്ങളിൽ അവിടെ കടന്നു വരുവാനൊക്കെ ഇടയാക്കി. അത് അമ്മാമയുടെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. തങ്കച്ചാനോടും മോളോടും രാജുവിനോടും കുഞ്ഞുങ്ങളോടും എനിക്ക് പറയുവാനുള്ളത് 1 പത്രോസ് 1:13 എഴുതിയിരിക്കുന്നത് പോലെ ആകയാൽ നിങ്ങളുടെ മനസ്സ് ദൈവത്തിൽ ഉറപ്പിച്ച് നിർമ്മിതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക. അമ്മിമാമെ, കാഹളം ധ്വനിക്കുകയും മരിച്ച പർവുയർക്കുകയും ചെയ്യുന്ന നാൾ വരെയും പോയി വിശ്രമിക്കുക. കാലാവസാനത്തിങ്കൽ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമ്പോൾ ആ പുൻപുലരിയിൽ വീണ്ടും കാണാം എന്ന് പ്രത്യാശിക്കുന്നു. ഈ പ്രത്യാശയോടെ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദിയോടെ സ്തോത്രം കൂടി വരുവാൻ ദൈവത്തെ ആക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മാമ്മയുടെ ഒരുപാട് പ്രിയ തങ്കച്ചാന്റെ സഹോദരങ്ങളുടെ അനുശോചന വാക്കുകൾ ആ നല്ല ഓർമ്മ കൽപ്പണ്ട കൊടമടിയായല്ലോ. തുടർന്ന് പ്രിയ തങ്കച്ചാൻ, വാത്സല്യ രൂപൻ മോൻ, പ്രിയ ബീന സിസ്റ്റർ, ചില വാക്കുകൾ നമുക്കറിയാം. എത്ര മണിക്കൂർ അവർ സംസാരിച്ചാൽ തീരാത്ത അനുഭവങ്ങൾ പ്രിയ കുഞ്ഞിനും തങ്കച്ചായനും ഒക്കെ ഉണ്ടെങ്കിലും ചില നിമിഷങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. പ്രാരംഭത്തിൽ പ്രിയ തങ്കച്ചാരെ ഞാൻ ക്ഷണിക്കും. മൈക്കങ്ങോട്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയമാതാവിൻ്റെ വേർപാടിൽ ഞങ്ങൾ ഒക്കെയും ദൈവനാമത്തിൽ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ കൂടി വന്ന എല്ലാവരെയും ഞാൻ എല്ലാവരെയും നദികരേറ്റിക്കൊള്ളുന്നു. എൻ്റെ അമ്മയുടെ രാവിലെ രാത്രി ഞാൻ അവധിക്ക് വരുന്ന സമയത്ത് 5:30 എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് ഞാൻ രാവിലെ ഉണക്കം ഉണർന്നത്. രാവിലെ 7 മണി വരെ കട്ടിലേരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ വരുന്നെന്നറിഞ്ഞാൽ അവിടെ തിണ്ണയ്ക്ക് വന്ന് ഞങ്ങൾ വരുന്നിടം വരെ ഞങ്ങൾ വരുന്ന നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പതിനഞ്ച് 20 ദിവസം മുന്നേ ഞാൻ കടന്നു വന്നപ്പോൾ എന്നോട് വളരെ സന്തോഷമായിട്ട് വർത്തമാനം പറഞ്ഞു. ഞങ്ങൾ കയറിപ്പോയപ്പോൾ അങ്ങ് പോകുന്നിടം വരെ നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ
ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ മാതാവിനെ അന്ത്യമായിട്ട് കാണുന്ന സമയമായിരുന്നു. എൻ്റെ മാതാവ് എനിക്ക് തന്ന സ്നേഹവും സന്തോഷവും എല്ലാം ഞാൻ ഇനിയോട് സ്വർഗനാട്ടിൽ പോകുമ്പോൾ എൻ്റെ മാതാവിനോട് താനും നിൽക്കുവാൻ എനിക്ക് കൃപ നൽകി തരണം. ഇതാണ് എൻ്റെ ചെറിയ സ്നേഹം. Praise be to God. God has given me this opportunity to sit amidst you all and testify His holy name. So speaking about my Amichi, my only beloved Amichi, since I lost my very grandmother at early age, so I didn't get that privilege to receive lots of love with my grandparents. But Amichi was there and Apchan was also there. And today, seeing Amichi in this condition, I can only say that I have a lot of sweet memories with Amichi. I remember those days when I used to go. I used to come here at vacations. Amichi used to sit at that corridor and she just used to wait for me and my brothers. And after seeing us, she was like filled with joy and happiness. Amichi taught me lots of lessons. I can say that She was a spiritual mother. More than my mother what taught, she taught me everything, whether it's spiritual things or the world things. Some qualities I saw in my Amichi was she just lived a simple life, but she lived a glorious life. Whenever I saw Amichi, she was like in that same condition. She never used to over exaggerate things, or like she never used to complain about anything. Whatever was given to Amichi, she was like, she used to easily accept it. She never complained about anything and anything. The next lesson I learned from her was thanksgiving. So she lived a life with lots of thanksgivingness. She used to often teach me that whatever you get, only give lots of thanks to God. Never complain about anything. And she led a righteous life. And that's why I think so God called her before we all expected. She used to teach me a lot of spiritual and moral lessons from the Bible itself. She used to often encourage me, like, read Bible a lot, pray in the midst of Lord, because prayer is the only thing which can bring victory in your life. After hearing these things, I used to often think why Amichi used to say this, but now I think it has all brought a fruit to her, because she has got a place in eternity. So I thank Lord for that. Next quality speaking about Amichi is her prayer life was just glorious. She used to pray a lot. Whenever I saw her, in free time also, she used to pray a lot. I was like, why Amichi prays a lot? But now I understand why she prays a lot. She used to pray in a hope that she'll, if God doesn't come, then also she should get a place in the heaven. Last but not least, she led a hopeful life in a hope that God will soon come in the between of the sky. And now with this demise,
Only a hope is there that we'll soon meet again when God comes and we'll reign with God eternally. Praise the Lord. പ്രൈസ് ദ ലോർഡ്. പ്രിയ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കാളികളാകുകയാണ്. പ്രിയ, പ്രത്യേകിച്ച് രൂപാൻ മോന് താങ്ങാൻ പറ്റാത്ത പ്രയാസമുണ്ടല്ലോ. പ്രിയ, തങ്കച്ചായൻ്റെ കൊച്ചുമോനിൽ മൂത്ത ആളാണ്, രണ്ട് ഇളയങ്ങളുണ്ട്, നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ബഹുമാന്യ ദൈവദാസൻ, ഞങ്ങളുടെ ചെയർമാൻ അച്ചായൻ, തങ്കച്ചായൻ്റെ സഹോദരനാണല്ലോ. പ്രത്യേകിച്ച് അമ്മണിയമ്മച്ചി ഇവിടെ വയ്യാതിരുന്നപ്പോൾ താനിവിടെ ഉണ്ടായിരുന്ന് നല്ലതാണെന്ന് പ്രിയ സഹോദരങ്ങൾ അമേരിക്കയിൽ ഇപ്പോൾ തന്നെ അറിയിച്ചു കഴിഞ്ഞു. അതെല്ലാം ദൈവം നന്മയ്ക്കായി ചെയ്യുന്നതുകൊണ്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ബേഗുടിച്ചായൻ അമേരിക്കയിൽ നിന്ന് കടന്നു വരുമ്പോൾ ആദ്യം ഓടിപ്പോകുന്നത് അമ്മണിയമ്മച്ചിയുടെ അല്ലെങ്കിൽ തങ്കച്ചായൻ്റെ ഭവനത്തിലേക്കാണ്. അവിടെ ചെന്നാണ് ആഹാരം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും. ആ സ്മരണകളൊക്കെ ഞാൻ ഓർക്കുകയാണ്. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ചില മിനിറ്റുകൾ ചെയർമാൻ ചാന് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ആ തുടർന്നുള്ള ചില സമയങ്ങൾ കർത്താവിൻ ദാസൻ ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ബേക്കോട് ചാനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ദൈവദാസന്മാർ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഇരു കുടുംബങ്ങളിലും തങ്കച്ചാച്ചൻ്റെയും അമ്മാമ്മയുടെയും കുടുംബങ്ങളിൽപ്പെട്ടവർ, അതുപോലെ പ്രിയ രാജുവിൻ്റെ കുടുംബങ്ങളിൽപ്പെട്ട ബന്ധുക്കളും പ്രിയപ്പെട്ടവരും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരുടെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്നേഹിതരായി നമ്മുടെ അയൽവക്കക്കാരായി ഒക്കെയും അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഇവിടെ ചുങ്കപ്പാറ സഭയിലെ പ്രിയപ്പെട്ടവരുണ്ട്, മറ്റ് സഭകളിൽ നിന്ന് കടന്നു വന്നവരുണ്ട്. എല്ലാവരെയും ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കായും നന്ദിയും സ്വാഗതവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുകയാണ്. ഞാനിവിടെ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെങ്കിൽ എനിക്ക് മുൻപേ ഒരുപാട് ഒത്തിരി പറഞ്ഞ പ്രിയപ്പെട്ടവർ വളരെ ചുരുക്കത്തിലാണ് എല്ലാവരും പറഞ്ഞത്. ഇതുപോലുള്ള സർവീസുകൾ നമുക്ക് സമയം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്കറിയാം. കാരണം പല പ്രിയപ്പെട്ടവരും കടന്നു വരുന്നതനുസരിച്ച് നമ്മൾ അവരെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഫ്യൂണറൽ സർവീസുകളൊക്കെ കുറച്ച് നീണ്ടുപോകുന്ന ഒരു പതിവുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഈ കാലാവസ്ഥയിൽ, ഇതുപോലുള്ള ഒരു സന്ദർഭത്തിൽ നമുക്കങ്ങനെ ചെയ്യുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ സർവീസ് അവസാനിപ്പിച്ച് സെമിത്തേരിയിലേക്ക് പോകാനായിട്ടാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങൾ മുൻപോട്ട് വന്ന് പറയേണ്ടവരുടെ സമയം കൂടെ ഇതുവരെ കട്ട് ചെയ്യുകയാണ്. വീഡിയോ ചിലതുകൂടെ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കട്ട് ചെയ്യുകയാണ്. കാരണം അതിനുള്ള സമയം ലഭിക്കാത്തത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇത്രയും സമയം ഒരുമിച്ചിരുന്ന അമ്മാമ്മയുടെ ജീവിതത്തിൻ്റെ ഓർമ്മകളെ ഒന്ന് അയവിറക്കുവാൻ നമുക്ക് സാധിച്ചല്ലോ. എനിക്ക് വ്യക്തിപരമായി തങ്കച്ചാച്ചന് വിവാഹം നിശ്ചയിച്ച് ഇരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് വടക്കേ ഇന്ത്യയിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ടായി. അന്ന് ആ വിവാഹത്തിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ നിൽക്കാൻ കഴിയാതെ ഇരുന്നതുകൊണ്ട് ഞാൻ അന്ന് ആ വിവാഹത്തിന് മുമ്പ് അമ്മാമയെ വീട്ടിൽ ചെന്ന് കണ്ട് അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് അങ്ങനെ ഞാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോവുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 50-ൽ പരം വർഷം എനിക്ക് അമ്മയായും സഹോദരിയായും ജ്യേഷ്ഠത്തെയായും എപ്പോഴും കാണുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അമ്മാമ്മയുടേതെന്ന് ഓർക്കുമ്പോൾ എനിക്കിന്ന് വളരെ സന്തോഷത്തോടെ അത് വീണ്ടും പറയുവാൻ കഴിയും. തന്നെക്കുറിച്ച് എപ്പോഴും എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് തന്നിൽ ഞാൻ കണ്ടിട്ടുള്ളത് സ്നേഹവും കരുതലും മാത്രമാണ്. ഒരിക്കൽ പോലും ഒരു കാര്യത്തെക്കുറിച്ചും ഒരു പരാതി ഞാൻ കേൾക്ക പറഞ്ഞിട്ടില്ല. തന്നതിൽ നിന്ന് ദേഷ്യഭാവത്തിലൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. തങ്കച്ചാച്ചൻ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, അവരുടെ കുടുംബജീവിതം എല്ലാവർക്കും ഉള്ളതാണല്ലോ. എന്നാൽ ഞാൻ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. സൗമ്യതയുടെയും സന്തോഷത്തിൻ്റെയും സഹനത്തിൻ്റെയും തനിക്ക് എന്തുണ്ടോ അതിൽ തൃപ്തിപ്പെടുന്നതായിരിക്കുന്ന ഒരു മനോഭാവം, അതിനപ്പുറത്ത് ഇന്നതില്ലല്ലോ എന്ന് ഒരിക്കൽ പോലും താൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല.
അതുപോലുള്ള ശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഞങ്ങളുടെ അമ്മാമ. ഞാനിവിടെ വന്ന് അന്ന് പിറ്റേ ദിവസം രാത്രിയിൽ വന്നു, പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ കയറി ചെന്നു. അവിടുന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തങ്കച്ചാച്ചൻ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കടുങ്കാപ്പിക്കൊക്കെ കുടിച്ച് വർത്തമാനം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നു. അടുത്ത ദിവസം ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ ഈ മോർണിംഗ് വാക്ക് തങ്കച്ചാച്ചൻ്റെ വീട്ടിലോട്ടാണ്. കാരണം വെളുപ്പിന് എഴുന്നേറ്റ് അവിടെ ചെന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കടുങ്കാപ്പി കുടിക്കുന്ന ഒരു ഇതായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർബന്ധിച്ചു. ഞാൻ അത്യാവശ്യം തിരിച്ചു പോരേണ്ട കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തില്ല, മടങ്ങിപ്പോന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ ഒരുക്കിയിരിക്കും, കഴിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ചില ദിവസങ്ങൾക്കുള്ളിൽ അമ്മാമ്മ ഒരു പനിയുണ്ടായി, പെട്ടെന്ന് തൻ രോഗിയായി. ക്ഷീണമുണ്ടെങ്കിലും ഇത്രയും ക്ഷീണമുണ്ടെന്ന് ഞങ്ങൾക്ക് ഞാനും പല തിരക്കുകളായിരുന്നതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് തൻ്റെ ആരോഗ്യനില മോശമാണ് എന്ന് ഡോക്ടേഴ്സ് വൈറ്റൽ സൈൻസ് എല്ലാം കൂടെ കണക്ക് കൂട്ടി ഞങ്ങളോട് പറഞ്ഞത്. എങ്കിലും ചില ദിവസങ്ങൾ കൂടെ കാണാം എന്ന് കരുതി. എന്നാൽ പെട്ടെന്ന് താന് ഈ ലോകത്തിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച മാറ്റപ്പെട്ടു. താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ താൻ വിശ്രമിക്കുന്നു. അനധിവിദൂര ഭാവിയിൽ അവിടെ ചെന്ന് കാണാമെന്നുള്ള ആ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഞാനും ആയിരിക്കുന്നു. കർത്താവ് അത് നമുക്ക് കൃപ തരട്ടെ എന്ന് ആശിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത് ചില നന്ദി വാക്കുകൾ പറയാണ്. ഞാനൊരു മെസ്സേജോ പ്രസംഗമോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ സമയത്തിൻ്റെ പരിധി കൊണ്ട് മറ്റ് എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നന്ദി പറയാൻ പ്രത്യേകിച്ച് ഉള്ളത് മാമയുടെ അസുഖം മുതൽ ഇന്ന് വരെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെട്ട, സഹായിച്ച, മുൻപിൽ നിന്ന് പ്രവർത്തിച്ച വളരെ പേരുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ്, അവിടെയുള്ളവർ വേണ്ട ശുശ്രൂഷ എത്രയും പെട്ടെന്ന് കൊടുക്കുവാൻ വേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. അവരെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സേവനത്തിന് വേണ്ടി കടന്നു വന്ന ആംബുലൻസ് അതുപോലെയുള്ളതായിരിക്കുന്ന മറ്റ് യാത്രാ സൗകര്യങ്ങൾ അവരോടും ഈ സമയത്ത് നന്ദി പറയുന്നു. ഞാൻ പ്രിയ ജെയിംസ് പാസ്റ്ററും കുടുംബവും ഞങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾ വർഷങ്ങളായി തമ്മിൽ കാണുകയും ഒരുമിച്ച് അമേരിക്കയിൽ പല സന്ദർഭങ്ങളിൽ ശുശ്രൂഷയിൽ ഒക്കെ ഇടപെടുവാനിടയായിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ തനിക്കും പല തിരക്കുകളുണ്ടായിരുന്നെങ്കിലും വരാമെന്ന് പറഞ്ഞ് ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷയേറ്റവും അനുഗ്രഹമാക്കി തീർത്ത പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ ഈ സമയത്തെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ദൈവദാസന്മാർ എല്ലാവരും എന്നും വിളിക്കുകയും ഒക്കെ വിവരങ്ങൾ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെയും ചെയ്തുകൊണ്ടിരുന്നു. ഇന്നിവിടെ ആയിരിക്കുന്നവരെയും ഓർത്തും വിശേഷിച്ച് എല്ലാവരോടും വീണ്ടും ഒരു വാക്കിൽ കൂടെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ സഭ ഇതിനു വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും എല്ലാ ഇപ്പോഴും ഈ ദിവസം മുതൽ ഇവിടെ എല്ലാ സമയത്തും സഭയിലുള്ള ദൈവമക്കളുണ്ടായിരുന്നു. എന്ത് സഹായത്തിനും പാസ്റ്റർക്കും കുടുംബത്തിനും എന്ത് സഹായത്തിനും ഏത് കാര്യത്തിനും വേണ്ടി എപ്പോഴും അവരിവിടെ അവൈലബിളായിരുന്നു. അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ ഇതിനകത്തും പുറത്തുമായി ഇതിനുവേണ്ടി അധ്വാനിച്ച പല പ്രിയപ്പെട്ടവരുണ്ട്. ആരുടെയും പേര് ഇനിയും എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എല്ലാവർക്കും വിശേഷിച്ച് നന്ദി പറഞ്ഞ് വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാർ ശുശ്രൂഷിക്കും. ദൈവം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങളും നിലവുകളും ഇപ്പോഴും എപ്പോഴും കാക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ചെയർമാനോടുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഈ മഹനീയ ശുശ്രൂഷ ചെയ്തെടുക്കുന്നത് ഒടുവിലത്തെ ശുശ്രൂഷ ചെയ്തെടുക്കുന്ന മലങ്കര ബദൽ അസംബ്ലി ചർച്ച് വൈസ് പ്രസിഡന്റ് പാസ്റ്റർ എം പി തോമസ് അവറുകളാണ്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വെളിപ്പെട്ട ദാസന്മാർ സീനിയർ ശുശ്രൂഷന്മാർ പാസ്റ്റർ എം എം തോമസ് അവറുകൾ, പാസ്റ്റർ പോത്തൻ കുര്യൻ അവറുകൾ, എൻ്റെ കൂടെ നിൽക്കുന്ന സഹ ശുശ്രൂഷങ്ങൾ ഇത്രത്തോളം സമയം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പാട്ടിൻ്റെ നാല് വരികൾ ഞാനിവിടെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിന് ചേർന്ന് നമുക്കും അറിയാവുന്ന പാട്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവരോട് ചേർന്ന് നമുക്ക് പാടാം. അതിനുശേഷം നാല് വരികൾ മാത്രമേ പാടുന്നുള്ളൂ. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ
പാർഷ് എം പി തോമസ് അവർ ദൈവത്തിൻ്റെ വചനത്തിൽ സംസാരിക്കും. നല്ലവനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥൻ്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥൻ്റെ പൊന്മുഖം ഞാൻ കാണും. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ വിൺമയാമം ശരീരം അഹവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിൺമയാമാകും ശരീരം അഹവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. വീണ്ടും സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ വിൺമയാമാകും ശരീരം അഹവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിൺമയാമാകും ശരീരം അഹവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഇവിടെ ഇന്ന് ദുഃഖമുണ്ട്, ഇവിടെ കണ്ണുനീരുണ്ട്. അരുമ മണവാളൻ കടന്നു വരുമ്പോൾ, ഓ ആ അരുമ മണവാളൻ്റെ മുഖം കാണുമ്പോൾ, ഹല്ലേലൂയ, ആ തേജസ്സേറിയ നാട്ടിൽ പ്രത്യാശയേറിയ വീട്ടിൽ പോകുവാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. ഒരു വാക്ക് ഞാനും പറഞ്ഞോട്ടെ. ഞാൻ പ്രതിദാനം ചെയ്യുന്ന മലങ്കര ബദൽ അസംബ്ലി ചർച്ച് തോമ്പിക്കണ്ണ സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ച് അർമേനിയിലായിരിക്കുന്ന എൻ്റെ വാത്സല്യ പൈതലിൻ്റെയും അനുശോചനങ്ങളും യാത്രാമംഗളങ്ങളും ഞാൻ നേരുന്നു. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ഇവിടെ ദാസൻ പാസ്റ്റർ എം പി തോമസ് അവർകളെ ഞാൻ ക്ഷണിക്കുന്നു. നല്ലവനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകാൽ കുടുംബാംഗങ്ങൾ, നല്ലവരായ നാട്ടുകാർ, പ്രത്യേകിച്ച് ഇവിടെ ലീഡ് ചെയ്യുന്ന അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെജി ജോസഫ്, അതുപോലെ തന്നെ ആദരണീയനായ മലങ്കര ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ ചെയർമാൻ റവറൻഡ് ജേക്കബ് ടി കോശി, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം, ഫോട്ടോഗ്രാഫേഴ്സ്, ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിസ്തുല്യമായ സ്നേഹ വന്ദനം. വളരെ അനുഗ്രഹത്തോടുകൂടെ, ആശ്വാസത്തോടുകൂടെ ഇത്രയും സമയം ഇവിടെ ചെലവഴിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. വിവിധ നിലകളിൽ നാം ദൈവവചനത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടേയിരുന്നു. വിശദമായ ഒരു വചന പ്രഘോഷണത്തിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയ അമ്മാമ്മയെ സംബന്ധിച്ച് അനേക കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഞങ്ങൾ ഇവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞങ്ങളെ സ്നേഹിച്ച വിധങ്ങൾ ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. വളരെ ആഴമായി
ഞങ്ങളെ സ്നേഹിച്ചു. അനേകമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും ഒരു വാക്കിൽ ഞാനത് ഒതുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു നിലകളിലും ഒരിടർച്ച ഞാൻ പ്രിയമാമയിൽ കണ്ടിട്ടില്ല. ദൈവസഭയ്ക്ക് ഒരനുഗ്രഹമായിരുന്നു, ഉറച്ച നിലപാട് ഉണ്ടായിരുന്നു. നല്ല മാതൃക കാട്ടിത്തരുവാൻ പ്രിയമാതാവിന് ദൈവം അവസരം നൽകി. മരണം അല്ലെങ്കിൽ വേർപാട് എപ്പോഴും ദുഃഖമാണ്, എങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അതിൽ യഥാർത്ഥമായ ആശ്വാസം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. വിവിധ നിലകളിൽ മരണത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്, എങ്കിലും വിശുദ്ധ തിരുവെഴുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും അവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ അവൻ എന്ത് മറവില നൽകും? ഇവിടെ നടക്കുന്ന ശുശ്രൂഷ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഉള്ളതാണ്. പ്രിയ അമ്മാമയ്ക്ക് നാം നല്ലൊരു യാത്രയയപ്പ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതുപോലൊരു യാത്രയയപ്പ് നമുക്കും ഉണ്ടായിരിക്കും. അത് എപ്പോഴാണ് എന്ന് നമുക്കാർക്കും പറയുക സാധ്യമല്ല. ഇവിടെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, ഇത്ര പെട്ടെന്ന് അമ്മാമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. മരണം പെട്ടെന്നായിരിക്കും. ഇന്ന് പ്രായമുള്ളവരിൽ അധികമായിട്ട് ചെറുപ്പക്കാരാണ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മരണത്തിനപ്പുറത്തുള്ള ജീവിതം രണ്ട് നിലകളിലാണ് തിരുവെഴുത്ത് ഓർപ്പിക്കുന്നത്. ഒന്ന്, നിത്യമായി കർത്താവിനോടുകൂടെ സന്തോഷിക്കുന്നു. രണ്ട്, പിശാചിനും അവൻ്റെ സൈന്യത്തോടും കൂടി നിത്യമായ ദണ്ഡനത്തിൽ ഒരു കൂട്ടര് എത്തപ്പെടുന്നു. ഇവിടെ ബൈബിൾ ചോദിച്ചു, കർത്താവായ യേശു ക്രിസ്തു ചോദിച്ചു, ഒരുവൻ സർവലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? സകലത്തെയും നിർമ്മിച്ച സർവശക്തനായ ദൈവം ആ ചോദ്യം ചോദിക്കണമെങ്കിൽ എത്രമാത്രം അതിന് പ്രസക്തി ഉണ്ടെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. മരണശേഷമുള്ള ഒരു കർമ്മങ്ങൾക്കും മനുഷ്യൻ്റെ ആത്മാവിനെ നിത്യതയിലെത്തിപ്പാൻ കഴിയാത്തതുകൊണ്ട് ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ ഒരുവൻ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവരുമല്ല. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരാണ് പാപമോചനം പ്രാപിക്കുന്നത്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചുവെങ്കിൽ മാത്രമേ നിത്യരക്ഷയുടെ അവകാശികളാകുവാൻ സാധ്യമാകുകയുള്ളൂ. ആകയാൽ എന്നും സംസാരിക്കുന്ന ദൈവവചനം, ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവജനം, ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നു, ഈ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് നാം എത്തപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊരു സൂചനയാണ്, നാം പുറകെ ഉണ്ടെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആകയാൽ യേശു ക്രിസ്തുവിനെ ആരെങ്കിലും സ്വന്തം രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ സ്വന്തം രക്ഷകനായി സ്വീകരിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന പ്രിയപ്പെട്ടവർ അതിൻ്റെ മുൻപാകെ സമർപ്പിക്കപ്പെടേണ്ടതാണ്. ദൈവവചനം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സകല മനുഷ്യരോടും കരുണ കാണിക്കുന്ന ദൈവവചനം ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും അതേ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ച പ്രിയപ്പെട്ടവർ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നത് കൊണ്ട് അധികം ഉത്സാഹത്തോടുകൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിവർത്തിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. സർവശക്തനായ ദൈവം മേഘത്തിൽ തൻ്റെ മണവാട്ടിയെ ചേർക്കുവാനായിട്ട് കടന്നു വരുന്നു. സമയം ഏറ്റവും സമീപിച്ചിരിക്കുന്നു. അതിനുവേണ്ടി
നമുക്കൊരുങ്ങാം. പ്രത്യേകാല ഞാൻ വർക്കിയായിരുന്നു. പ്രിയ ബേബികുട്ടിച്ചായൻ ഇവിടെ ഉണ്ടായിരുന്നത് എത്ര അനുഗ്രഹമായിരുന്നു, ആശ്വാസമായിരുന്നു. വിശ്രമമില്ലാതെ ഓരോ കാര്യങ്ങളിലും അതെ താൻ ഇടപെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എല്ലാ നിലകളിലും ഇത്രയും അനുഹ്യം മഹനീയമായി എൻ്റെ കാര്യങ്ങൾ ക്രമീകരിപ്പാൻ ദൈവം സഹായിച്ചു. പ്രത്യേകമായി ഞാൻ മലങ്കര ഗോസ്പൽ മിനിസ്ട്രീസിന് വേണ്ടി അദ്ദേഹം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ ദൈവദാസന്മാർ, മറ്റ് ഈ സഭയിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നാം എല്ലാവരും ദൈവസന്നിധിയിൽ അല്പനിമിഷം എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് പോവുകയാണ്. അത് എഴുന്നേൽക്കുവാൻ കഴിവുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരും അതേ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കണം. അപ്പോൾ അതേ ഗായക സംഘം അതേ ഒരു പാട്ടിൻ്റെ ശരണങ്ങൾ ഇവിടെ പാടുന്നതായിരുന്നു.
പാസ്റ്റർ റെജി ജോസഫ് 90-ാം സങ്കീർത്തനം വായിക്കുന്നതായി. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയെയും ശാശ്വതമായ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അരുൾ ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രയും. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്ന വൈകുന്നേരം അത് അരിഞ്ഞും വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർ പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിങ്ങളോട് സഹതാമം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമ്മത്സർക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു. ഞങ്ങളുടെ നാളുകളെ എണ്ണിക്കൊണ്ട് ആയിരിപ്പാൻ, ഭാഗ്യകരമായ പ്രത്യാശയെ ഓർത്തുകൊണ്ടായിരിപ്പാൻ ദൈവമേ ഞങ്ങളെ ഇടയാക്കിയ വിധങ്ങൾക്കായി സ്തോത്രം. ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകാൽ പ്രിയ തങ്കച്ചായനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബീന സിസ്റ്റർ കുടുംബായോർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെല്ലാവരെയും ഓർക്കുന്നു. കർത്താവേ, ആശ്വസിപ്പിക്കണമേ, ധൈര്യപ്പെടുത്തണമേ. വരും നാളുകളിൽ കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, തുടർന്ന് സെമിറ്ററിയിൽ നടക്കുന്ന കാര്യങ്ങളും ഏറ്റവും അനുഗ്രഹമായി ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് ആശ്വാസം നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മോടും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടി ദുഃഖിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ആലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തുടർന്ന് അന്ത്യ ചുംബനം നൽകാനുള്ളവർക്ക് അന്ത്യ ചുംബനം നൽകാം. ഫോട്ടോ എടുക്കേണ്ട പ്രിയപ്പെട്ടവർക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. അതിനുശേഷം വേഗത്തിൽ സെമിനറിയിലുള്ള ശുശ്രൂഷകൾ ആരംഭിക്കും. കർത്താവ് നമ്മെ സഹായിക്കും.
Yeah.
സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ
കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ട് നിത്യതയുടെ തീരങ്ങൾ പ്രവേശിക്കപ്പെട്ട വാത്സല്യ മാതാവിന്റെ ഭൗതിക ശരീരത്തിന് അനുയോജ്യമായ നല്ല യാത്രയിപ്പം നമ്മുടെ ആലയത്തിൽ വെച്ച് നൽകുവാനിടയായിത്തീർന്നു. യാത്ര ചെയ്ത് ഈ കല്ലറയുടെ സമയത്ത് എത്തുവാൻ നമ്മെ സഹായിച്ചു. ഈ പ്രത്യേകമായ സമയത്ത് നമുക്ക് തുറന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പ്രൈസലോ Thank you.
കർത്താവിൻ്റെ മക്കളായ നമ്മുടെ ജീവിതത്തിൽ നമ്മെ എപ്പോഴും പ്രത്യാശ നൽകുന്ന ദൈവവചനം നാം ഇന്ന് പകൽ കേൾക്കുവാനും ശുശ്രൂഷകൾ നിർത്താനും വേണ്ടി പോവുകയാണ്. പ്രത്യേകാൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് കർത്താവിൽ ബഹുമാനായ മലങ്കര ബദൽ അസംബ്ലി ദൈവസഭയുടെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ എം തോമസ് അവരുകളാണ്. ബഹുമാനായ നമ്മുടെ പ്രസ്ഥാനത്തെ ചെയർമാൻ നമ്മോടൊപ്പമുണ്ട്. ഏറ്റവും തീവ്രമായ ദുഃഖം അനുഭവിക്കുന്ന വാത്സല്യ പിതാവ് തങ്കച്ചായൻ, പ്രിയപ്പെട്ട സിസ്റ്റർ ബീന, പ്രിയ ബ്രദർ രാജു, പ്രിയ കുഞ്ഞുങ്ങൾ, എല്ലാ ബന്ധുത്വത്തിലും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പോത്തുകുടി പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന പിതാവേ, അവിടുത്തെ പുനനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മരിച്ചവരെ ഉയർക്കപ്പെടും കർത്താവേ, ജീവനോടെ ശേഷിക്കുന്നവരായ ഞങ്ങൾ രൂപാന്തരപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരവും കർത്താവേ, ഈ കല്ലറക്കിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ ശുശ്രൂഷകളെല്ലാം കർത്താവ് പൂർണ്ണമാക്കി തീർത്തതുകൊണ്ട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷ നിവർത്തിപ്പാൻ ഞങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം സഹായിക്കുമാറാകണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഫരമേൽപ്പിക്കുകയാണ്. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കണമേ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കണം. കൃപയുടെ കരങ്ങൾ ഞങ്ങളെ വഹിക്കണം. യേശുമൂലം ഞങ്ങൾ അപേക്ഷിക്കുന്ന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. വിശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ടാൽ ഞാൻ നോക്കിയിടുന്നു. അശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ടാൽ ഞാൻ നോക്കിയിടുന്നു. ത്യകം ൻ രക്ഷാകൻ സന്നിധോ ആനന്ദ കൂട്ടരെ കാണും നല്ലോ സ്നേഹ മേറിടൂമൻ രക്ഷാകൻ സന്നിധോ ആനന്ദ കൂട്ടരെ കാണും നല്ലോ അശ്വതത്താ തിങ്ങിയ ചേരം ഓണവ ചുറ്റും നിന്നോ സ്തുതി ചെയ്തിടുന്നു അമോദത്താൽ തിങ്ങിയ ശരം ഓടവ ചുറ്റും നിന്നോ സ്തുതി ചെയ്തിടുന്നു അശ്വീരു യുഗം കാൺമാൻ കൊതി ഓടിതാ നോക്കിയിടുന്നു തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോ ആമേൻ. നിഗൃഹീതമായ ഒരു നല്ല യാത്രയേപ്പ് നമുക്ക് നൽകുവാൻ ഈ പകൽ സാധിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പരമായ പ്രത്യാശ പുനരുത്ഥാനമാണ് നാം ഈ പകൽ വിശേഷാൽ തുണയാങ്കുഴിയിലെ പ്രിയപ്പെട്ട തങ്കച്ചായൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയിൽ സെല്ലിൽ തന്നെ പ്രിയപ്പെട്ട മാതാവിനെ അടക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ദൈവം നൽകി. കഴിഞ്ഞ ദീർഘകാലങ്ങളിൽ കർത്താവിന് വേണ്ടി ധീരമായി പോരാടിയ ഒരു നല്ല അനുഭവമാണ് പ്രിയപ്പെട്ട മാതാവിന് നാം കേൾക്കുവാനിടയായി തീർന്നത്. നമ്മെല്ലാവരുടെ ഒരുമിച്ചായിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വരുന്ന ദൈവവചനം മാത്രമാകിയാൽ നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാരെ ഇപ്പോൾ വചനം വായിക്കുന്നതാണ്. കുരിന്തർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 15:12-28 അതേപോലെ തന്നെ 35-49 അതുപോലെ തന്നെ 50-88 ഒരു വേദഭാഗങ്ങൾ ദൈവദാസന്മാർമാരും അറിവെടുത്തരായി വായിക്കും. അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല.
ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും, നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടുവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായി ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നാണല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറുമണി എത്രയോ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനോരോ ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയന്മാരെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അത്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാകളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാകളം ധ്വനിക്കും, മരിച്ചവർ അക്ഷര ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അത്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അത്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവേ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനം, അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ അപാലവൃദ്ധം സിംഹാസനത്തിൽ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും
തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് അടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയിൽ തള്ളിയിട്ട് ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയു. വിശുദ്ധ തിരുവെഴുത്തിലൂടെ അനുഗ്രഹീതമായ വേദഭാഗങ്ങൾ വായിച്ച് നമുക്ക് കേൾക്കുവാനിടയായി തീർന്നുവല്ലോ. നമ്മെല്ലാവരെയും സ്നേഹിച്ച്, ദൈവസഭയെ സ്നേഹിച്ച്, കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിച്ച് ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം ദൈവത്തിന് വേണ്ടി വേർതിരിച്ച വത്സരമുള്ള മാതാവ് നമ്മെ വിട്ട് അല്പനിമിഷം കഴിയുമ്പോൾ ഭൂമിയിലേക്ക് അടക്കി ചെയ്യുമെങ്കിലും കൃത്യ പ്രത്യാശ ഏറെ താമസം വരെ നമ്മൾ തേജസ്സോടെ കാണുമെന്നുള്ളതാണല്ലോ. ഈ തരുണത്തിൽ ലോകമേറെ ആദരിച്ച, ബഹുമാനിച്ച, നിത്യതയിൽ ചേർക്കപ്പെട്ട ഡി എൽ മൂടി എന്ന് പറയുന്ന ദേവദാസൻ്റെ താൻ മരണത്തിലേക്ക് വഴുതി വീണ ക്ഷിപ്രനിമിഷത്തിൽ തൻ ഉച്ചരിച്ച ചില വാക്യങ്ങൾ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാനിവിടെ പറഞ്ഞിട്ട് തുടർന്ന് ശുശ്രൂഷകൾക്കായിട്ട് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഈസ് ഇസ് ഡൈയിങ് ബൈ ദിസ് ഇസ് ബ്ലിസ് ദർ ഇസ് നോ വാലി ഐ ഹവ് ബീൻ വിത്ത് ഇൻ ദ ഗേറ്റ്സ് എർത്ത് ഈസ് റിസീഡിങ് ഹവൻ ഈസ് ഓപ്പണിങ് ഗോഡ് ഈസ് കോളിങ് ഐ മസ്റ്റ് ഗോ. ഇതാണോ മരണം? ഇതെത്ര സുന്ദരമായിരിക്കുന്നു. ഭൂമി എൻ്റെ മുന്നിൽ വഴിമാറുന്നു, സ്വർഗകവാടങ്ങൾ തുറക്കുന്നു, ദൈവം എന്നെ വിളിക്കുന്നു. എല്ലാ തടസ്സങ്ങളും താഴ്വാരങ്ങളും വിട്ട് ഞാനിതാ ഇമ്പങ്ങളുടെ പ്രതീക്ഷ ചെന്നു ചേർന്നിരിക്കുന്നു. നമ്മെ വിട്ട് ഇമ്പങ്ങളുടെ പ്രതീക്ഷ ചേർന്ന വാത്സല്യ മാതാവിനെ ദേവസ്വം നമുക്ക് കാണുന്ന ഒരു സുദിനമുണ്ടല്ലോ. പ്രത്യാശയുടെ യാത്ര ചെയ്യാൻ തുടർന്ന് എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ സ്നേഹത്തോടെ ദൈവദാസനിഷ്ഠികൾക്ക് നമ്മെ സഹായിക്കട്ടെ. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാബന്ധമാണിതു യുഗകാലം വരെയും പിരിയാബന്ധമാണിതു 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 യുഗകാലം വരെയും. കർത്താവിൻ്റെ ധന്യനാമം ഈ പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ സ്നേഹിച്ച, നാം സ്നേഹിച്ച നമ്മുടെ വാത്സല്യപ്രിയ മാതാവ് കഴിഞ്ഞ ശനിയാഴ്ച നമ്മിൽ നിന്ന് വേറിട്ട് പോയി. തൻ്റെ ഭൗതിക ശരീരവുമായി നൈമി സെമിത്തേരിയിലായിരിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചു കൊണ്ടേയിരുന്നല്ലോ. തുടർന്നും ദൈവ സമാധാനത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിച്ചു പോകും, ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിത്യതയിൽ നമുക്ക് വാസസ്ഥലം നമ്മുടെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. വളരെ ദുഃഖത്തോടുകൂടെ ആയിരിക്കുന്ന കുടുംബാംഗങ്ങളെ സർവശക്തിയുള്ള ദൈവം സഹായിക്കട്ടെ. പ്രത്യേകാൽ തങ്കച്ചായൻ, ബീന കുടുംബം, കുഞ്ഞുങ്ങൾ, ബഹുമാനായിരിക്കുന്ന ചെയർമാൻ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന കർത്തൃഭക്തന്മാർ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികളായി, ചർച്ചക്കാരായി, പ്രിയപ്പെട്ടവരായി, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലുസ് മരണത്തെ വെല്ലുവിളിച്ചു. പൗലുസ് മരണത്തെ വെല്ലുവിളിച്ചത്, ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. വാസ്തവത്തിൽ വേർപാട് ദുഃഖമാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കരഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് വരുന്നു, അനേകരെ കരയിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ നിന്ന് പോകുന്നു. നമ്മെല്ലാവരും ഒരു ദിവസം ഇവിടെ നിന്ന് വാങ്ങിപ്പോകേണ്ടി പ്രിയപ്പെട്ടവരാണ്. നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രത്യാശയോടുകൂടെ നല്ലൊരാത്മീയ ജീവിതം പടുത്തുയർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
കെട്ടുകളുണ്ടെങ്കിൽ ഇപ്പോൾ അഴിക്കാം, കെട്ടുകളുണ്ടെങ്കിൽ ഇപ്പോൾ അഴിക്കാം. ദൈവത്തിന് സ്തോത്രം. ശോഭയേറും ഓർ നാടുണ്ടതിൽ കാണാമേ ദൂരെ വിശ്വാസത്താൽ താതേൻ വാസം നാമു കോരുക്കി നിൽക്കുന്നുണ്ടക്കേരെ കാത്തുതാൻ വേഗം നാം ചേർന്നിടും ഭംഗിയെ ആതിരത്ത് വേഗം നാം ചേർന്നിടും ശോഭന പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഹേദരോധനം അങ്ങില്ലല്ലോ നിത്യം സൗ ആത്മക്കൾക്ക് വേഗം നാം ഓ ഭംഗിയേറിയ വേഗം നാം ചേർന്നിടും ഭംഗി പ്രിയമുള്ളവരെ അവസാനമായിട്ട് പ്രിയമ്മമ്മേ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്, ഇല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ മുഖം മൂടുക, പെട്ടി അടയ്ക്കുക, കുഴിയിലേക്ക് വയ്ക്കുക. വേണ്ടപ്പെട്ടവർ മുഖം മൂടുക. മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹേളനാദം മാത്രയിൽ മണ്ണിലുറങ്ങി ഇടുന്ന ശുദ്ധിമാന്മാർ കാഹേളനാദം കേൾക്കുന്ന പെട്ടെന്നുയർത്തു വാനിൽ പോയിടുമേ, പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ, തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷമാവർ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപി ുമാവർ കർത്താവുധൻ ഗംഭീരാന്ന കർത്താവുധൻ ഗംഭീരാന്നാദത്തോടും പ്രധാന ദൈവ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ
ഉയരത്തിൽ നിന്നിറങ്ങി വൻ നീടുംബോളെത്രേ എത്രയോ സന്തോഷ ജീവനോടി ഭൂതലെ പാർക്കും ശുദ്ധ പ്രിയമുള്ളവരെ, ഈ കുഴിയുടെ അരിയിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കുക, എല്ലാവരും മാറി നിൽക്കുക. ഈ സമയത്തെ ഒന്ന് തെസ്സലോനിക്കയുടെ ലേഖനം 4:13-17 വരെയുള്ള വാക്യങ്ങൾ ദൈവദാസൻ വായിക്കും. പ്രിയ മക്കളെ, ദൈവവചനത്തിലൂടെ വളരെ ആശ്വാസത്തിന്റെ വാക്കുകൾ നാം ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നല്ലോ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ തൻ്റെ ദാസനവിടെ ഓർപ്പിച്ചു, കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഉയർപ്പിൻ പൊൻപുലരിയിൽ ഇവിടെ നിന്ന് വരേണ്ടതിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കല്ലറയിൽ ഞങ്ങൾ ഈ മൃതദേഹം സംസ്കരിച്ചു കൊള്ളുന്നു. 78 വയസ്സുള്ള സാറാമ്മ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ യോഗരി പ്രാപിക്കുവാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരും. മനുഷ്യ, നീ പൊടിയാകുന്നു. പൊടിയിലേക്ക് ചേരുമെന്ന വചനത്തിൻ്റെ നിവൃത്തിയായി പൊടിയിൽ നിന്നും എടുത്ത ഈ ശരീരത്തെ പൊടിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അല്പസമയത്തേക്ക് സ്നേഹമുള്ള മുഖം ഞങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്നുവെങ്കിലും ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ തേജസ്സിൽ വെളിപ്പെടും. ഈ പ്രത്യാശയോടുകൂടെ നമുക്ക് അന്യമന്യമായിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.
മഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാം പാർത്തലേ രക്ഷപ്പെട്ടോരക്കേരെ കൂടി ആകാശം പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണുകളെ മൂടാം വാത്സല്യ മാതാവിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയപ്പം നൽകുവാൻ ദൈവമേ സഹായിച്ചു അനേക വിശുദ്ധന്മാരുടെ പേർ വിളിക്കുമ്പോൾ അയിമ്പങ്ങളുടെ പ്രതീക്ഷയിൽ തൻ്റെ ദാസിയെ കാണുന്നിടയായിത്തീരും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട തങ്ങച്ചായനെ നമുക്ക് ഓർക്കാം പ്രിയമകളെയും കുടുംബത്തെ നമുക്ക് ഓർക്കാം പ്രിയകുടിച്ചാനെ ഓർക്കാം തുണിയാം വഴി ഭവനുമായി ബന്ധപ്പെട്ട് കിടന്ന നെല്ലുവരെ ഓർക്കാം ദൈവസഭയും ദൈവദാസന്മാരെ ഓർക്കാം കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയുടെ അഭിമുഖം കാണുവാനുള്ള വലിയ വാഞ്ചയോടെ നമുക്കായിരിക്കാം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധനായ നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ അനുഗ്രഹമേറിയ നല്ല ഈ പകലിനായി ഞങ്ങൾ അന്നിയോടെ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ ഞങ്ങളിൽ നിന്ന് വാർപെട്ട് അവിടുത്തെ സന്നിധിയിൽ ചേർക്കപ്പെട്ട അങ്ങയുടെ ദാസിയുടെ ഭൗതിക ശരീരം ഏറ്റവും ആദരവോടെ ഞങ്ങൾക്ക് സംസരിപ്പാനിടയായി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാനതോടെ ശബ്ദത്തോടും ദൈവത്തിലെ കാഹളത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധൻ മറിയൊരുക്കുമ്പോൾ ആ മനുഷ്യത്തിൻ്റെ ഉദരത്തിൻ്റെ അനേക മഞ്ഞുകണങ്ങൾ ഉയർന്നു വരുമ്പോൾ വളരെ പ്രാക്കൽ കണക്ക് വിശുദ്ധന്മാർ ഭൂമിയുടെ പേടകം പൊട്ടിച്ച് പുറത്തു വരുമ്പോൾ പ്രത്യാശയുള്ള തേജസ്സുള്ള മുഖത്തോടെ കാണും ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപിതാവിനായി ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള ഭൂമിയിലെ ജീവിതം പ്രത്യാശയോടെ നയിപ്പാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നൽകുമാറാകണമേ വാത്സല്യ മകളെയും കുടുംബത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവിന് വിണ്ണിപ്പിൻ്റെയും അഹോരാത്രം അധ്വാനിച്ച് ദൈവത്തിനോട് ജീവിപ്പാൻ കൊണ്ടും സഹായിക്കണമേ പ്രത്യേകാൽ ഞങ്ങളുടെ ചെറുമാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദുരിതാസിനെ അനുഗ്രഹിക്കുമാറാകണമേ തുണിയാങ്കുഴി ഭവനുമായി ബന്ധപ്പെട്ട് ഈ ഫിനറിൽ പങ്കെടുത്ത എല്ലാ വാത്സല്യ പിതാക്കന്മാരെയും മാതാക്കളെയും കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും ഓർക്കുന്നു ശുശ്രൂഷ അനുഗ്രഹമായി നിവർത്തി ഞങ്ങളുടെ ദാസിനെ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ ദൈവവൃത്തന്മാരെയും ഓർത്ത് സ്തോത്രം സ്നേഹമുള്ള നാട്ടുകാർക്കായി സഭാംഗങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഏറെ താമസമിന അങ്ങ് ഞങ്ങൾക്കായി വാനമേഘത്തിൽ വെളിപ്പെടുമല്ലോ കർത്താവ് ഈ ദ്രവത്വമുള്ള ഉള്ളത് അദ്രവത്വത്തെയും മത്യമാതവൃത്തത്തെയും ജയിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ മുഖം കാണുന്നു വിശ്വസിക്കുന്നു ഒരു പ്രാവശ്യം കൂടി ഭവനത്തെയും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദിവ്യ സമാധാനം നിറയ്ക്കണം വരുവിനായി ഒരുക്കണം ക്രിസ്തീയ പ്രസ്ഥാശുകൊണ്ട് ഭരിക്കണം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദി എല്ലാം യേശുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം സ്തോത്രം സ്തോത്രം കർത്താവ് ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം സ്തോത്രം സ്തോത്രം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ എല്ലാവരെയും ഇതുപര്യന്തം വഴി നടത്തുന്ന പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും കരുണയും കാരണം നമ്മോടും വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ ഭവനത്തിനോടും മറ്റുള്ള എല്ലാവരും മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ കർത്താവായ യേശു ക്രിസ്തു മോലെ ഇന്ന് പകൽ നമുക്ക് ജയനുള്ള ദൈവത്തിന് ഹല്ലേലൂയ പാടാം ഹല്ലേലൂയ 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 വേഗമെന്ന് രാജാവനായ ആമേൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ ഓക്കെ താങ്ക് യു ശുശ്രൂഷയോട് പര്യവസാനിച്ചു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പ്രത്യേക റിക്വസ്റ്റ് ഉള്ളത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തിരിച്ച് നമ്മുടെ ചർച്ചിലേക്ക് പോകണം രാവിലെ തുടങ്ങി ഇവിടെ നിൽക്കുന്നവരും ക്ഷണിച്ചവരും ഉണ്ട് അല്പം ആഹാരമൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അത് കഴിച്ചിട്ട് പോകാമെന്ന് ഓർപ്പിക്കുന്നു എല്ലാവരും ചർച്ചിലേക്ക് മടങ്ങി പോകണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു